പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ കെ പി കുമാരനുമായി 2013 ജനുവരി 28 അദ്ദേഹത്തിൻ്റെ വട്ടിയൂർക്കാവിലെ ഭവനത്തിൽ വെച്ച് ശ്രീ ശരത്കുമാർ, ശ്രീ വാൾട്ടർ ഡിക്രൂസ് എന്നിവർ നടത്തിയ സംഭാഷണം. നമുക്ക് പൊരുത്തപ്പെടുന്ന ഒരു പോളിറ്റിക്സും കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അല്ല, പക്ഷെ ഇവിടെ എന്റെ ഒരു സംശയം എനിക്ക് കുമാരേട്ടൻ്റെ കുട്ടികൾക്ക് പറയുന്ന അതിൽ നിന്ന് ഈ ഇതിലേക്കുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ദൂരമൊന്നോ എങ്ങനെയെങ്കിലും പറയാം. ശരത്തിന് എന്നെ ഒരുമാതിരി നീറ്റായിട്ട് ട്രാപ്പ് ചെയ്ത മട്ടില്ലെന്ന് പറഞ്ഞു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ചോദ്യം. ആ ചോദ്യം അതിൻ്റെ ഉത്തരം എന്നെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. കാരണം വെച്ചാൽ ഞാനൊരു പൊളിറ്റിക്കൽ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷേ ഒരിക്കലും അങ്ങനെ രേഖപ്പെടുത്ത അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയോ ഏതോ തരത്തിൽ ചില പ്രത്യേകതകളുള്ള രണ്ട് ആളുകൾ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇതൊരു 4 വർഷം മരിച്ചുപോയി, പുള്ളി സ്കൂൾ ടീച്ചറായിരുന്നു, ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു, അറിയപ്പെടുന്നൊരു ഒരു പണ്ഡിതനായിരുന്നു പുള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ. അതിനു ഞങ്ങളുടെ അച്ഛൻ വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് നിന്ന ആളാണ്. അങ്ങനെയൊക്കെ രണ്ട് ഒരുപാട് വിചിത്രമായൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അല്ലല്ല, പുള്ളി വലിയൊരു ഒരു 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 സ്ട്രേഞ്ച് പേഴ്സണായിരുന്നു. അങ്ങനെയൊക്കെ വളരെ വളരെ ഏതാണ്ട് 19 വയസ്സായപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അത്രയും എനിക്ക് നേരിട്ട് അറിയാൻ വയ്യാത്ത ഒരുപാട് പാസ്റ്റ് ഉണ്ട് അങ്ങനെ. എനിക്കറിയാവുന്ന കാലത്ത് കുറേ കാര്യങ്ങളുണ്ട്. പുള്ളി റോയൽ നേവിയിലെ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു, ഇവിടെയൊക്കെ ആയിരുന്നു, ബസ്രയിലൊക്കെ ആയിരുന്നു. പിന്നീട് തലശ്ശേരിയാണ് പുള്ളിയുടെ സ്ഥലം. ഏതോ കാലത്ത് പുള്ളി കൂത്തുപറമ്പിലേക്ക് മാറി. കൂത്തുപറമ്പിൽ പൊതുരംഗത്ത് വളരെ സജീവമായിരുന്നു. കൂത്തുപറമ്പിൽ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ബ്രദറൊക്കെ മരിച്ച കാലത്ത് അവിടെ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി അവരുടെ ഒരു റെക്കോർഡിൽ അവിടെ ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമരത്ത് ഫസ്റ്റിൽ തന്നെ അച്ഛൻ്റെ പേരൊക്കെ റെക്കോർഡിട്ടുണ്ട്. ഈ കള്ളുഷാ പിക്കറ്റും ഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ജോലി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വേർഷനുണ്ട്, ശരിയാണെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനൊരു ഫസ്റ്റ് വേൾഡ് വാർ സമയത്തൊക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ AKG ഒക്കെ ആയിട്ട് അസോസിയേറ്റ് കൊളസാപ്പി, പിന്നെ നാരായണഗുരുവിൻ്റെ വലിയൊരു ഇതായിരുന്നു, മദ്യ നിരോധനത്തിൻ്റെ കക്ഷിയായിരുന്നു. പക്ഷെ പുള്ളി അങ്ങനെ ഒരു ഒരു ഗാന്ധിയൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയൊരു കുറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് കർഷക തൊഴിലാളി സമരത്തും ഇദ്ദേഹത്തിനും ഈ കോൺഗ്രസ്സുകാരനായിരുന്നു അവസാനം വരെ. പക്ഷെ പുള്ളിയെ പറ്റി പറഞ്ഞില്ല ഒരുപാട്, പിന്നെ ചിലരുടെ കഥകളിൽ ഒരിക്കൽ എന്നി ബാലറാം ഒളിവിലായിരുന്നപ്പോൾ അച്ഛന് എന്തോ അച്ഛന് കുറച്ച് സംബന്ധങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ആ കാര്യത്തിൽ കുറച്ച് രസികനായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ വെച്ച് പിന്നെ അർദ്ധരാത്രി കാണുന്നു, ഇത് ബാലറാമോ TK രാജു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പഴയ CPIക്കാരായി അവരൊക്കെ പിന്നെ, പക്ഷെ ഭയങ്കര ഇപ്പോൾ പിണറായി സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു, ആ നിന്നെ കണ്ട കാര്യം ഞാനും പറഞ്ഞില്ല, എന്നെ കണ്ട കാര്യം നീയും പറയണ്ട എന്ന് പറഞ്ഞ് പോയി എന്നാണ് രണ്ട് രസികന്മാരുടെ ഒരു. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി കൃഷ്ണപിള്ളിയൊക്കെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. വീട് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കുറേ ഭൂമിയും കരുപാടിയൊക്കെ ആണ്, കുറേ വസ്തുവൊക്കെ സംഭവിച്ചു. പിന്നെ പുള്ളി ഒരുപാട് കേസൊക്കെ നടത്തി, ഒരു വിചിത്ര പേഴ്സണാലിറ്റി ആയിരുന്നു പോട്ടെ. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞ ഈ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങൾ, പിന്നെ എൻ്റെ ബ്രദറാണെങ്കിൽ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് അച്ഛനോടുള്ള ഒരു വൈരാഗ്യം കൂടെ ഉണ്ട്. അച്ഛനോടൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടല്ലോ, അച്ഛനുമായിട്ടേ ഒരു കോൺട്രിക്ടറി നിലപാടായിരുന്നു എൻ്റെ ബ്രദറിനുണ്ടായിരുന്നു. പല പല കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ. ആ ഹലോ ശശി, അത് ഇപ്പം വേണ്ട കേട്ടോ, കുറെ കഴിഞ്ഞിട്ട് ശബ്ദം കേൾക്കണം. ഇവിടെ ശബ്ദം, ശശി തൂക്കുന്ന ശബ്ദം, ശശി അവിടെ തൂക്കുന്ന ശബ്ദം കേൾക്കാൻ വയ്യാണ്, കേൾക്കുന്നു റെക്കോർഡിങ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അച്ഛനെ അച്ഛനുമായിട്ട് അച്ഛൻ കോൺഗ്രസ് തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ
ബ്രദർ കമ്മ്യൂണിസ്റ്റ് ആയതാണെന്ന് എനിക്ക് സംശയമുണ്ട് പുള്ളിക്കാരത്. അപ്പം എന്നെക്കാൾ 7 വയസ്സ് മൂത്തതാണ് എൻ്റെ ബ്രദർ. അപ്പം എൻ്റെ ഒരു മെൻറ്റർ ഗുരു എന്നൊക്കെ പറയുന്നത് എൻ്റെ ബ്രദറാണ്. പുള്ളിക്ക് സാഹിത്യ താല്പര്യം ഉണ്ടായിരുന്നു. പുള്ളി പിന്നെ കുറേ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പി ടി ഭാസ്കർ പണിക്കരുടെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ച് പണ്ട് നിരൂടെ വരുന്നതിനൊക്കെ മുമ്പ്. ജില്ലാ പ്രസിഡന്റ് കൈ കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാലോകം എന്തോ പറഞ്ഞിട്ട് എനിക്കത് അതിൻ്റെ ഓർമ്മ. അതിനകത്ത് കുറേ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് മഹാഭാരതത്തെക്കുറിച്ച് ലേഖനം, മഹാഭാരതവും മാർക്സിസ്റ്റും ഒരുപോലെ താല്പര്യം ഉണ്ടാകും, ഒരുപാട് പഠിക്കുന്നൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ രാമേന്ദ്രനൊക്കെ അറിയാം കേട്ടോ, നമ്മൾ പി എൻ ഡിയിൽ രാമേന്ദ്രൻ അറിയാം, പണ്ട് എസ് എഫ് ഐയിലൊക്കെ സജീവമായിട്ടുണ്ടായത് രാമേന്ദ്രൻ അറിയാലോ. മറ്റേ നന്ദകുമാറിൻ്റെ കൂടെ രാമേന്ദ്രന് ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. കവിയാണ് ഇല്ല, അതെനിക്കറിയില്ല. എനിക്കറിയില്ല സാമൂഹിക അവസ്ഥ എന്ന് വെച്ചാൽ, അന്നത്തെ സാമൂഹ്യം വെച്ചാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഞാനീ പറയുന്നത് എനിക്ക് ബോധം വരുമ്പോഴേക്കും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ സമയമാണ്. 48 എനിക്ക് ഓർമ്മയാണ്. 48 ഈ എന്താണ് എം എസ് പി എൻ്റെ കൂടെ പഠിച്ച ചില ആൾക്കാരുടെ ബ്രദേഴ്സൊക്കെ ആയിരുന്നു, രക്തസാക്ഷികളായിരുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് ഞാൻ 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കും. വേഗമായിട്ട് എനിക്ക് മെമ്മറി ഉണ്ട്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ വെച്ചാൽ ഒന്ന് അല്ല, അതില്ല, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ അതത്ര പ്രകടമല്ല. കൂത്തുപറമ്പാണ്, കൂത്തുപറമ്പ് കുറച്ച് അർബനാണ് അവിടെ. അവിടെ തലശ്ശേരി, കണ്ണൂർ, കൂത്തുപറമ്പ് ഈ 3 സ്ഥലങ്ങളിൽ ഒരുതരം അർബനൈസ്ഡ് സൊസൈറ്റിയാണ്. പക്ഷെ അകത്തോട്ട് നമുക്കത് നേരിട്ട് പരിചയമില്ല. പക്ഷെ നമ്മൾ പിന്നീട് കുറച്ച് മുതിർന്നപ്പം പല സ്ഥലങ്ങളിലും പോവുകയൊക്കെ ചെയ്യുന്ന ഈ 48-ഓടെ തീർന്നല്ലോ. 48-49 കാലത്ത് കൽക്കട്ട ദീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പിന്നെ അറിയാമല്ലോ പഴശ്ശി, തില്ലങ്കേരി, അങ്ങനെ ഒരുപാട് സമരങ്ങളുണ്ടായിരുന്നു. കരികുള്ള സമയത്തിൻ്റെയൊക്കെ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമരങ്ങൾ. വി അനന്ദൻ എല്ലാം പറഞ്ഞൊരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഹീറോയിക്കായിട്ടുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ, കഥകളൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടി പ്രഖ്യാപിച്ചല്ലോ, ഇത് നിയമവിധേയമായല്ലോ. അതിനുശേഷം പിന്നെ അതിനു മുമ്പ് ഈ കാർഷിക ഇത് മദിരാശി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കുടിയാൻ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജാഥ നടത്തുക, എ കെ ജി നേതൃത്വം, അങ്ങനെയുള്ള കുറേ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ആ ജാഥ. അത് അത് ഭൂമിക്ക് വേണ്ടി ജാഥയായിരുന്നു. അതെ, അതെല്ലാം കൂടെ ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ 57 ബില്ല് വരുന്നത്. മലബാറിൽ നിയമം വന്നു. മലബാറിൽ ഒരുപാട് കമ്മീഷൻസ്, അത് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു കമ്മീഷനിൽ. ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ കുടിയാൻ്റെ താല്പര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പലപ്പോഴും പല കമ്മീഷൻ വെക്കുന്നുണ്ടായിരുന്നു. പാർട്ടി സമരങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് കാലത്തിൻ്റെ പിന്നെ സമരം ഉണ്ടായിരുന്നു. ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് വന്നപ്പോൾ അത് കുറേ കൂടെ ഷാർപ്പാകുക ചെയ്തു. അപ്പം ഞങ്ങളുടെ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം കുറേ കൂടെ ശാന്തമായിരുന്നു, കുറച്ചുകൂടെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിരുന്നു ആൾക്കാരുടെ ഇടയിൽ. അതുണ്ട് ബ്രിട്ടീഷ് കൾച്ചർ എന്നുള്ളില്ല. അവിടെ വെച്ചാൽ അവിടെ 2-3 കാര്യമുണ്ട്. ഒന്ന്, എനിക്കത് കൃത്യമായിട്ടതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഹൈദരാലി ഇവിടെ ആക്രമണം ഉണ്ടായിരുന്നില്ല. ഹൈദരാലി വന്നിട്ട് അത് കഴിഞ്ഞ് ടിപ്പു വന്നു, 2-3 ആക്രമണമുണ്ടായി. അപ്പോൾ ഇവരുടെ ഒരു ഭരണം തന്നെ ഉണ്ടായിരുന്നു അഞ്ചരക്കണ്ടിയൊക്കെ സ്ഥാനമായിട്ട് കുറേ വർഷം. അപ്പോൾ അന്ന് സംബന്ധിച്ച ജന്മികൾ ഓടിപ്പോയി, ഉൾപ്രദേശങ്ങളിലൂടെ പോയി. ഒന്നൊരു ഒരു ഒരു പ്രബുദ്ധത, എഡ്യൂക്കേഷൻ ഒരുപാട് ആളുകളുടെ ഇടയിൽ. പിന്നെ ഈ പറഞ്ഞ ഈ പ്രദേശങ്ങൾ, ഞാൻ പറഞ്ഞ അർബനൈസ്ഡ് പ്രദേശങ്ങളിൽ ജന്മിത്വത്തിൻ്റെ ഇത് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയും സ്ട്രോങ് ആയിട്ട്, ഇതധികം ദൂരമൊന്നുമില്ല. ഈ പറയുന്ന ഗ്രാമപ്രദേശവും നമ്മുടെ സ്ഥലമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ പഴശ്ശി എന്ന് പറയുന്ന സ്ഥലം വളരെ അടുത്താണ്, മട്ടന്നൂരിൻ്റെ ഇപ്പുറത്താണ്. മട്ടന്നൂർ പോലും കുറച്ചുകൂടെ ഗ്രാമീണമായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു സിഗ്നിഫിക്കൻ്റ് ആയ സാധനം, ഇപ്പം ഞാൻ പാനൂർ കൂത്തുപറമ്പ് ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ RSS അതിൻ്റെ വേര് എന്ന് പറയുന്നത് ഒരു പക്ഷേ 48 കാലത്ത് സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു. പണ്ട് ഇവരുടെ ഒന്നിച്ചായിരുന്നല്ലോ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിലായിരുന്നു ഇവരൊക്കെ. CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ജയപ്രകാശ് നാരായണ അശോക് മെത്തേക്ക് ഓൾ ഇന്ത്യ, അല്ലെങ്കിൽ ഇവിടെ EMS ഒക്കെ അതിൻ്റെ ആൾക്കാരായിരുന്നു, കൃഷ്ണപിള്ളിയൊക്കെ അതിൻ്റെ ആൾക്കാരായിരുന്നു. അവരാണ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത്. അതിനുശേഷം സോഷ്യലിസ്റ്റുകാർ ഇവരും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായിരുന്ന PR കുറുപ്പ്, പക്ഷെ മറ്റ് സോഷ്യലിസ്റ്റുകാരൊന്നും അത്ര ഡയറക്റ്റായിട്ട്
എൻകൗണ്ടർ വന്നില്ലെങ്കിൽ പി ആർ കുർബായിരുന്നതിന്റെ ആദ്യ പിതാവ് ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഈ മാത്രമല്ല കോൺഗ്രസ്സുകാർ പഴയ ആൾക്കാരാണ്. കോൺഗ്രസ്സുകാർ കുറെ പേരെയൊക്കെ പാർട്ടി കാഡേഴ്സ് പോയിട്ട് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരെക്കാളും കൂടുതൽ അഗ്രസീവായിട്ട് പോലീസിന് ഇവരെ കാട്ടി ചുക്കാട്ടി കൊടുത്തൊക്കെ സോഷ്യലിസ്റ്റുകാരാണ്, വിശേഷം പല പ്രദേശം. ഇങ്ങനെ ഒരു വിചാരണ എനിക്കുള്ളത്. അപ്പം അതിൻ്റെ അന്നുള്ള പി ആർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാനൂരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കാലത്ത്. എൻ്റെ ഓർമ്മയിൽ ഒരു താലൂക്ക് സമ്മേളനത്തിൽ പാനൂരിന് ഞാനൊക്കെ പോയിട്ടുണ്ട്, ചെറിയ കുട്ടിയായിക്കുന്നതിനെ പോയിട്ടുണ്ട്. അന്ന് വലിയ സംഘമായിട്ട് ഒരു വലിയ സമ്മേളനം നടന്നു. അതൊരു ആദ്യത്തെ ഒരു 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 പാർട്ടിയുടെ ഒരു ഒരു എന്താ ഒരു ഡിക്ലറേഷനായിരുന്നു. അങ്ങനെ പിന്നെ എന്താ ഈ അവിടുത്തെ ഒരു അന്തരീക്ഷം, എൻ്റെ ഓർമ്മയിലുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പരിധിവരെ വളരെ ഈ രാഷ്ട്രീയമായ തർക്കങ്ങളൊക്കെ ഉണ്ടാവും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. പക്ഷേ ഒരിക്കലും വയലൻ്റ് ആവില്ല, ആ ഭാഗത്ത് വയലൻസ് ഇല്ലായിരുന്നു. വയലൻസ് എന്ന് പറയുന്ന ആകെയുള്ള ഈ തെയ്യം തിറയൊക്കെ നടക്കുന്ന കാവുകളിലൊക്കെ ഉത്സവത്തിന് ചില 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 കുടിപ്പാകകൾ വെച്ച് അവർ തല്ലും, തല്ലി അങ്ങേറ്റം വെച്ച് സോഡ കുപ്പിച്ച് അടിക്കും. കത്തി പ്രയോഗം ഇല്ലായിരുന്നു. കത്തിക്കുത്ത് എന്ന് പറയുന്ന പ്രയോഗം തന്നെ എൻ്റെ ധാരണയിൽ ഞങ്ങളുടെ പ്രദേശത്ത് ആദ്യം വെക്കുന്ന ഈ തെക്കുന്ന വന്ന ചേട്ടന്മാരെന്നാണ് പറയും, ചേട്ടന്മാർ ഈ അതിർത്തി തർക്കത്തിന് പിന്നെ കത്തി പ്രയോഗം അവർ കത്തി കൊണ്ട് നടക്കുന്നു. മറിച്ച് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രയോഗം ഇല്ല, അവരടിക്കും വർത്തമാനം പറയും ഭയങ്കര ചൂടാകുകയും ചെയ്യും ചിലപ്പം. പക്ഷെ അത് ഒരു ഒരു ഇൻ്റലക്ച്വലി ഒരു ബാലൻസ്ഡ് ആയിരുന്നു അന്നത്തെ രാഷ്ട്രീയ ബോധം. ഇവരെല്ലാം തമ്മിലൊരു ഈ ഇതൊരു ഒരു ലോക്കലൈസ്ഡ് സംഭവമായിരുന്നു. ഈ പാനൂർ മറ്റു സ്ഥലങ്ങളിൽ അത്രയും രൂക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജന്മിത്തമൊക്കെ അവിടെ ഉണ്ട്, ജന്മിത്തം ഉണ്ടെങ്കിൽ പുറമേ കാണിക്കുന്നതായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ സ്വാധീനം ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് മലബാറിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്, ഗാന്ധിയൻ മൂവ്മെൻറ്റ് ശരിക്കും ഉണ്ടായിരുന്നത് മലബാറിലാണ്. കെ കേളപ്പൻ തൊട്ടുള്ള ആൾക്കാരുടെ ഇവരെല്ലാം അതിൻ്റെ ആൾക്കാരാണല്ലോ എല്ലാം. അതിൻ്റെ ശരിക്കും സജീവമായിട്ടുള്ള നാഷണൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തൊട്ട് പാർട്ടി സ്ഥാപനം വരെ മുഴുവൻ ഉണ്ടായിരുന്ന കോഴിക്കോടിൻ്റെ വടക്കുള്ള പ്രദേശങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ ഒരു 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 കോരപ്പുഴയ്ക്ക് വടക്കുള്ള കോഴിക്കോട് നഗരം കഴിഞ്ഞ് വടക്ക് കാസർഗോഡുള്ള ആ പ്രദേശത്താണ് ഇന്നും ഏറ്റവും സജീവമായ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ. അത് എന്താ പരമ്പരയായിട്ട് എന്തിനാ രാഷ്ട്രീയ ബോധം കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ. ഇപ്പോൾ സി കെ ഗോവിന്ദനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ഇവിടെ നിന്ന് അധികം വന്നിട്ടില്ല, എല്ലാ പാർട്ടിയിലും. കണ്ണൂരിനെയായിരുന്നു, കണ്ണൂരിൽ നിന്ന് പിന്നീടാണ് പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്നത്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് ചേട്ടനാണ്, ചേട്ടനാണ്. ചേട്ടനും പിന്നെ സ്കൂളിൽ വെച്ച് നമ്മള് സ്കൂളിൽ എന്റെ കൂടെ തന്നെ വളരെ എന്നെക്കളും വളരെ മുതിർന്ന ഒരാള് പി കെ കുമാരൻ എന്ന കൺഷി, അയാള് എനിക്ക് തോന്നുന്നു അയാളെ ഭാര്യയൊക്കെ ഇപ്പോഴും പിന്നെ പാർട്ടിയില്ല, എന്തൊക്കെയോ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്, മാലൂരിന്റെ സ്ഥലത്ത് കുറച്ച് കിഴക്കാണ്, ഈ പറഞ്ഞ പ്രദേശമാണ് ഈ കുറച്ച് ഗ്രാമപ്രദേശം. ഈ ഇയാള് പിന്നെ പ്രായപൂർത്തിയാകാത്ത കൊണ്ട് പിന്നെ ഈ പഴശ്ശിയിലെ ഏതൊരു സമരത്തിൽ ജയിലിലായിട്ട് വളരെ നേരത്തെ അയാൾ പറഞ്ഞു വിട്ടു പ്രായപൂർത്തിയാകാത്ത കൊണ്ട്. അങ്ങനെ കേസ് വിട്ടുപോയിട്ട് തിരിച്ചു വന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തു. നല്ല ഫിസിക്കൊക്കെ ഉള്ള ഒരു കക്ഷിയായിരുന്നു, ഞങ്ങളുടെ നേതാവായിരുന്നു. അപ്പം ജയിലിലൊക്കെ പോകുന്ന കക്ഷിയാണ്, ശരിക്കും സമരത്തിൽ പങ്കെടുത്ത ആളാണ്. പിന്നീട് അയാൾ റെയിൽവേ ജോലിയൊക്കെ കിട്ടി, നല്ല സ്പോർട്സ്മാനായിരുന്നു. അപ്പോൾ അങ്ങനെ റെയിൽവേ ജോലിയൊക്കെ കിട്ടിയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇടയ്ക്ക് കണ്ണൂരിൽ ഒരു ഷൂട്ടിങ്ങിന് പോയി 86 കണ്ടിരുന്നു. പിന്നെ അധികം ബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഈ പാർട്ടി ബന്ധങ്ങളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതോ തരത്തിലൊരു സാമൂഹ്യ ബോധം അവിടെ ഈ മറ്റുള്ള വ്യത്യാസങ്ങൾ പിന്നെ മുസ്ലിം പിന്നെ മറ്റുള്ള ജാതി വ്യത്യാസങ്ങൾ ഇത്തരം കുറേ സംഗതികളൊന്നും പ്രകടമായിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയൊരു അത്തരം കാര്യം പറയുന്നത് മോശമാണെന്ന രീതിയിലുള്ള, പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം വളരെ നേരത്തെ തന്നെ തലശ്ശേരി ഉണ്ടായിരുന്നു, തലശ്ശേരിയും കണ്ണൂരും ഉണ്ടായിരുന്നു, അതിൻ്റെ കുറേ ഈ പ്രസ്ഥാനം. പിന്നെ ഇപ്പോൾ കമ്മ്യൂണിസം കൂടെ വന്നതോടുകൂടി ആ വശം വളരെ ഭദ്രമായിരുന്നു. പിന്നെ ഇത് വയലൻ്റ് ആവുന്നത് ഏതോ 48 ശേഷം പിന്നെ 51 ശേഷം കുറച്ച് സമാധാനമായിരുന്നു. പിന്നീട് ആ വയലൻസിൻ്റെ വേരുകൾ അവിടെ കിടന്നിരുന്നു, അതാണ് പിന്നീട് ഈ ഇതിലേക്ക് പോയെന്നാണ് എൻ്റെ ധാരണ. സമരം വളരെ പ്രകടമായിട്ട് എൻ്റെ അടുത്ത് അവിടെയുള്ള
തലശ്ശേരിയിലുള്ള ചില ആൾക്കാരുടെ വേർഷനാണ്. അതെങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? അല്ല, ഇത് ഞാനീ പറയുന്നത് എനിക്ക് വളരെ മുമ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന സംഗതി 57 കേരള 56 വന്നു. കേരളം 56 വരുന്നത്, 56 ചുറ്റുപാടുകളിലെ സംഗതി ഞാൻ പറഞ്ഞു. കേരളം വന്നതിന് ശേഷം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആകെ മാറിയല്ലോ. ഒന്ന് എന്താണ്, ഈ പുതിയൊരു ഒരു കേരളീയമായ കാഴ്ചപ്പാട് വന്നതോടുകൂടി ഇവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ മിക്സ്ഡായി. പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളീയ പൊളിറ്റിക്കൽ ഇതിനകത്ത് വരുന്നു. എങ്ങനെയാണത് കാണേണ്ടത് എനിക്കറിയില്ല കൃത്യമായിട്ട്. ഇപ്പം ഏറ്റവും മേജറായ സമരം വിമോചന സമരം തന്നെയാണ്. വിമോചന സമരത്തോടുകൂടി കേരള രാഷ്ട്രീയ രണ്ട് മേജർ സംഭവം ഞാൻ കാണുന്നത്, ഈ 48 കൽക്കട്ട തീസും സമരവും വളരെ സജീവമാണ്. പിന്നെ അതിനു മുമ്പ് 38-39 പാർട്ടി ഫോർമേഷൻ, അത് നമുക്ക് ഓർമ്മയില്ല. ഈ പിണറായി എന്ന് പറയുന്നത് സ്ഥലം കൂത്തുപറമ്പിന് ഏറ്റവും അടുത്താണ്. കൂത്തുപറമ്പ് കണ്ണൂർ റോഡുണ്ട്. ആ റോഡ് മുമ്പ് പാലമില്ല, മമ്പറം പാലമില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ നേരത്തോട് തിരിഞ്ഞു പോയി തലശ്ശേരി ചെല്ലും. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒരു സെൻറ്ററിലാണ് പിണറായി. ഇപ്പോൾ പിണറായിക്കാരുടെ അടുത്ത ടൗൺ തന്നെ കൂത്തുപറമ്പ് ടൗണാണ്. അല്ല, കുറച്ച് ദൂരെയാണ് കണ്ണൂർ. അവർക്ക് മൂന്ന് സ്ഥലത്തും പോവാം. കോടിയേരി പിണറായിയൊക്കെ വളരെ രസകരമായ പ്ലേസാണ് ലാൻഡ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ വിമോചന സമരം വരെയുള്ള രാഷ്ട്രീയവും അല്ലെങ്കിൽ പാർട്ടി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയം, പാർട്ടി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വിദ്യാഭ്യാസ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒരു എനിക്കൊരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാനൊരു സെൽഫ് എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ ഐ നെവർ വെന്റ് ടു കോളേജ്. എൻ്റെ ബ്രദർ കോളേജ് പഠിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് വളരെ ലേറ്റായിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അത് ഞാൻ MTIയിൽ കുറച്ച് കാലം ഒരു ടെക്നിക്കൽ ട്രെയിനിങ്ങിന് പോയി. പിന്നെ ഞാനൊരു പാരലൽ കോളേജിൽ ഇവിടെ പോയിട്ടൊരു ഇൻ്റർമീഡിയറ്റ് പരീക്ഷയിൽ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഞാനിങ്ങനെ പരീക്ഷകൾ പാസ്സായിക്കൊണ്ടിരുന്നു. എനിക്ക് ആദ്യം ഒരു ജോലി കിട്ടി. ബ്രേക്ക് ചെയ്യാനുള്ള കാരണം ഒന്ന് സാമ്പത്തികം തന്നെയായിരിക്കും. സാമ്പത്തികം എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അഡ്മിഷനൊക്കെ കിട്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ അച്ഛനൊത്തിരി ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് ക്ഷീണിതനൊക്കെ ആയി. എൻ്റെ ബ്രദർ പഠിക്കുന്നുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ എന്നെക്കാളും 7 വയസ്സുണ്ടെങ്കിലും അങ്ങനെ എന്നെക്കാളും 2-3 വർഷം മുമ്പെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും ലേറ്റ്. അപ്പോൾ പുള്ളി യുവസിൻ എനിക്കൊന്ന് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ പിന്നെ കോളേജിൽ പോകാൻ പറ്റില്ല. ഞാൻ ഭയങ്കര അതിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് ഇപ്പോൾ പോലും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഒരു സംഗതി. പിന്നെ ഞാനൊരു സെൽഫ് മെയ്ഡാണ് മൊത്തം എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരുപാട് പരാധീനതകളുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഞാൻ പിന്നെ ഒരുപക്ഷെ വായനയിലൂടെ അനുഭവങ്ങളിലൂടെ ഒക്കെ ഫോം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫിലിം മേക്കിംഗ് ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചിട്ടില്ല. പിന്നെ ചിത്രലേഖയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററിയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഡോക്യുമെൻ്ററീസ് ആക്ച്വലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന പറഞ്ഞ പ്രതിസന്ധി എന്ന് പറഞ്ഞ സിനിമയിൽ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫാമിലി പ്ലാനിങ് സിനിമയുണ്ട്. അതിലേക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ട്രാക്ക്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ജോലിയാണ് ഞാൻ ഈ പറഞ്ഞില്ലേ ഒരു MTI എന്ന് പറഞ്ഞു മാംഗന്മാരെ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കാര്യം മാറിയൊരു പോളിടെക്നിക് ഉണ്ട് തൃശ്ശൂർ. അവിടെ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഞാനവിടെ 9 മാസം ട്രെയിനിങ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഇനി അതിന് മുമ്പ് ഞാൻ PSC ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളം വന്ന സമയത്താണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ജോലി കിട്ടി. ഞാൻ പിന്നെ ഇവിടെ വന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലായിരുന്നു. അവിടുന്ന് പിന്നെ 2-3 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ LIC ടെസ്റ്റ് ചെയ്ത് LIC പോയി. LIC ഇന്ന് പിന്നെ അറിയാലോ, ബാക്കി നിങ്ങൾക്ക് അറിയാലോ. LIC രാജിവെച്ചൊക്കെ അറിയാലോ. അതൊക്കെ ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനിക്ക് ഞാൻ വെറുതെ അജിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഫിലിം സൊസൈറ്റി മൂവ്മെൻ്റ് ഇവിടെ തുടങ്ങുന്നത് കൊളത്തൂർ ഭാസ്കരൻ നായരും അടൂർ ഗോപാലകൃഷ്ണനും ചേർന്നാണ്. അവർ ചെയ്ത ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോൾ ചിത്രലേഖ ഫിലിം സോവനീർ എന്ന് പറഞ്ഞൊരു സംഗതി പബ്ലിഷ് ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ ലേഖനങ്ങൾ ഗോപാലകൃഷ്ണൻ തർജ്ജമ അയച്ചു. ഭാസ്കരൻ നായർ ഈ പ്രിൻറ്റിങ്ങൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ടേസ്റ്റൊക്കെ ആണ്, നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്ങും.
ശിവൻ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റിൽ ഒരു കെട്ടിടമുണ്ട്, ഫ്ലെക്ചർ ബിൽഡിംഗ്, അവിടെയായിരുന്നു ഭാസ്കർ നായരുടെ ഒരു ആസ്ഥാനം. അപ്പം എൻ്റെ ഒരു ഞാനിവിടെ വന്ന ആദ്യകാലം തന്നെ എനിക്ക് കുറേ സാഹിത്യമൊക്കെ ഉള്ള സത്യമൂർത്തി എന്ന് പറയുന്നത് വി എം സത്യമൂർത്തി. സത്യമൂർത്തി ട്രാൻസ്പോർട്ടിൽ ജോലിയാണ്, എനിക്ക് ട്രാൻസ്പോർട്ടിലായിരുന്നു ജോലി, ക്ലിനിക്കൽ സ്റ്റാഫ്. അപ്പോൾ സത്യമൂർത്തിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്. സത്യമൂർത്തിയുടെ ഒരു ഫാമിലി തന്നെ കുറച്ച് ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, ഓ വി ആർട്സ് എന്നൊക്കെ പറഞ്ഞ ഒരു പണ്ട് ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ്. കുറച്ച് തമിഴ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക്, എന്നെക്കാളും കുറച്ച് സീനിയർ സത്യമൂർത്തി. സത്യമൂർത്തിയാണ് എന്നെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. സത്യമൂർത്തി പിന്നീട് സാഹിത്യം എഴുതുമായിരുന്നു, ഒരുപാട് കഥയല്ല മറ്റ് ഈ ലേഖനങ്ങൾ എഴുതുമായിരുന്നു മലയാള രാജ്യം വാരികയിൽ. പിന്നീട് പുള്ളി വളരെ സജീവ ട്രേഡ് യൂണിയൻ ആശാൻ്റെ കെ വി സുരേന്ദ്രൻ്റെ കൂടെ ഒരു പ്രത്യേകത്തിൽ പുള്ളി വളരെ സജീവമായിട്ടായിരുന്നു യൂണിയനിൽ ചേർന്ന്, യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഏതൊരു ഘട്ടത്തിൽ പുള്ളി ഭയങ്കര മദ്യപാനിയായി, മദ്യപാനിയായിരുന്നു. അങ്ങനെ ഭാര്യ മരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക്, ഭാര്യ മരണത്തിന് ശേഷം ഇയാൾ വല്ല ട്രാജിക് ഫിഗറായി. സത്യമൂർത്തി വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിൽ മരിച്ചു. ഓക്കെ, സത്യമൂർത്തിക്ക് ശേഷം എന്നെ സത്യമൂർത്തി എന്നെ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ശിവരാമൻ ബാലകൃഷ്ണൻ നായരും എസ് ജയേന്ദ്രൻ നായരുമാണ്. അപ്പോൾ ഞങ്ങൾ നാല് പേർ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ആൾ വി സി ചാക്കോ എന്ന് പറഞ്ഞ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറൊക്കെ ആയിരുന്നു, സി ജെ തോമസിൻ്റെ നെവ്യു. പിന്നെ ഇവരുടെ ഒരു സുഹൃത്തിന് ജി എൻ പണിക്കർ, പണിക്കർക്ക് അന്ന് പി ആർ ഡി ജോലിയുണ്ട്. ജയേന്ദ്രൻ അന്ന് ജസ്റ്റ് കലാ കൗമുദി ഡെയിലി ജോലി, അപ്രന്റീസായിട്ട്, അപ്രന്റീസ് സബ് എഡിറ്റർ, മേ ബി സബ് എഡിറ്റർ, ഈസ് ജസ്റ്റ് ജോയിൻ കൗമുദി ഡെയിലി. കൗമുദി ഡെയിലി കെ ബാലകൃഷ്ണൻ എഡിറ്ററും എൻ സി എന്ന ചീഫ് എഡിറ്ററുമായിരുന്നു. കൈനിക്കരപത്മാവുള്ള ചീഫ് എഡിറ്ററായിരുന്നു. ഒരു ആർ എസ് പിയുടെ പത്രമായിരുന്നു, കുറച്ചാണ് നടന്നുള്ളത്. കൗമുദി വാരിക വളരെ സജീവമായിരുന്നു. കൗമുദി വാരികയുടെ അവിടെ തന്നെയാണ് ഇത് തുടങ്ങിയത്, കുറച്ചാണ് നിന്നു. അതിൽ വിജയരാഘവൻ പിന്നെ ആർ എസ് പിയുടെ ഒരു വലിയ താത്വികാചാര്യനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു ഹെഡ്. പിന്നെ സി എൻ സിയാണ് നായർ, കെ ബാലകൃഷ്ണൻ്റെ തൊട്ട് താഴെ ഇവർ രണ്ടുപേര്, പിന്നെ ജി വേണുഗോപാൽ, ജയേന്ദ്രൻ, ഇങ്ങനെ എൻ്റെ ഒരു ടീം. അവിടെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ കെ സി എസ് മണിയൊക്കെ ഉണ്ടായിരുന്നു, സർ സി പി കിട്ടിയ മണി, അവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജയേന്ദ്രൻ നായർ വഴി അങ്ങനെ ഒരു കുറച്ച് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. ശ്രീവരാഹം എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ള മനുഷ്യനാണ്. ഇപ്പം മിക്കവാറും ഞങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യും. ചിലപ്പോൾ ഞങ്ങൾ പേട്ടയിൽ പോയി ജയേന്ദ്രനെ വിളിക്കും, ചില ദിവസങ്ങളിൽ ചാക്കോയൊക്കെ ആണ്. പിന്നെ ഇൻവേരിയബിളി എല്ലാ ഇംഗ്ലീഷ് സിനിമയും കാണുമായിരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പ് തന്നെ ഈ ട്രാൻസ്പോർട്ട് ജോലിക്ക് ആദ്യം തന്നെ ആലപ്പുഴയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ ആലപ്പുഴയും കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. ആലപ്പുഴ ഒരു ലൈബ്രറി ഉണ്ട്, വിദ്യാ വിനോദ കേന്ദ്രമാണ്. അവിടുത്തെ ലൈബ്രറി ചെറുപ്പക്കാരുണ്ട് പീതാംബരൻ, അയാൾ പിന്നീട് കുറേ പുസ്തകമൊക്കെ ചെയ്തു, ഹെൽത്തിനെ കുറിച്ചുള്ള ആരോഗ്യത്തിൻ്റെ പുസ്തകം പീതാംബരനുണ്ട്. ജീവിച്ചിരിപ്പണമെന്നറിയില്ല. എനിക്ക് അവിടുത്തെ വലിയ സ്വാതന്ത്ര്യമായിരുന്നു. ഞാൻ അവിടെ വെച്ച് ഈ വാർ ആൻഡ് പീസൊക്കെ ആദ്യമായി തർജ്ജമ ചെയ്ത് വന്നിരിക്കുന്ന സമയമാണ്. എൻ്റെ ഇൻ്റലക്ച്വൽ ഈ ഫെർവറിൻ്റെ പിന്നിലുള്ള ജനറ്റിക് ക്വാളിറ്റി എന്നറിയില്ല. എൻ്റെ ബ്രദറാണ് എൻ്റെ ഒരു ഓപ്പൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ഒരു ഒരു വേറൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞ ഉടനെ ഇവരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നു, ബന്ധപ്പെടുന്നു. അങ്ങനെ അപ്പം മിക്കവാറും അന്ന് ഹോളിവുഡ് സിനിമകൾ ശ്രീകുമാറിൽ വരും. എവരി സെക്കൻഡ് ഡേ ഒരു തേർഡ് ഡേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അന്ന് ആ കൂട്ടത്തിൽ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ റോഷമണും പദർ പാഞ്ചലി ഇപ്പോഴും വന്നിട്ടുണ്ട്. രണ്ടു ദിവസം കളിക്കും പോകും മുന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമകൾ, ഹോളിവുഡ് സിനിമകൾ നമ്മളപ്പോൾ തന്നെ മലയാള സിനിമയും ഈ വായനയിൽ മാറ്റം വരുന്നുണ്ട്. വായന എന്ന് പറയുന്നത് മലയാളം വായന എന്ന് മാറി നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വായിച്ചു തുടങ്ങി. മലയാളത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിക്ഷൻ ഇപ്പം മാധവിക്കുട്ടി എടുത്ത് വന്നു. ഇപ്പോൾ എം ടി വാസുദേവനേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പത്മനാഭനെയും മാധവിക്കുട്ടിയൊക്കെ. അങ്ങനെയുള്ള ഒരു ട്രെൻഡ് വന്നു. ഇപ്പോൾ കാക്കനാടിൻ്റെ കഥയൊക്കെ ആദ്യത്തെ കഥ വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഈ മാതൃഭൂമിയിൽ 61-62 പീരീഡിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു ഒന്ന് ഞാൻ ഈ പൊളിറ്റിക്കൽ ആദ്യം ഞാൻ വളരെ സജീവ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ അന്തരീക്ഷമില്ലായിരുന്നു. ട്രാൻസ്പോർട്ടിൽ ഞാൻ ആ യൂണിയനായിട്ട് അത്ര സജീവമായിരുന്നില്ല. മറ്റുള്ള താല്പര്യങ്ങൾ ഞാൻ ആ സമയത്താണ് ഈ പ്രൈവറ്റ് ഇൻ്റർമീഡിയറ്റിനൊക്കെ പോയി രണ്ട് തവണ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം പോയി പാസ്സാക്കി ചെയ്യാൻ, പക്ഷേ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിച്ചില്ല ഞാൻ. ഓക്കെ, അന്ന് നമ്മുടെ കൂടെ പിന്നെ ഇത് പരീക്ഷ എഴുതാൻ വന്ന കക്ഷിയാണ് ഇ എൻ മുരളീധരൻ നായർ. പുള്ളിക്ക് കോടതി ജോലി ഉണ്ടായിരുന്നു, അറിയാലോ. പിന്നെ നന്നായനയുടെ പി എസ് ആയിരുന്നു, യുഗരശ്മിയൊക്കെ നിർത്തിയ കക്ഷി.
മുരളീധരൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈവനിങ് കോളേജ്, അപ്പോഴും ഈവനിങ് കോളേജ്. പണ്ട് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല ഇവിടെ, നിങ്ങൾക്ക് അങ്ങനെ പ്രൈവറ്റായിട്ട് പഠിക്കാനേ പറ്റില്ലായിരുന്നു, അതായിരുന്നു. അപ്പം ഞാനവിടെ വെച്ച് നിർത്തി, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് ഞാൻ നിർത്തി. ഇങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് ലോ ഒക്കെ പഠിച്ചു, അങ്ങനെ പാരലായിട്ട് പഠിച്ചുകൊണ്ട് പോയായിരുന്നു. അന്ന് ഞാൻ ഇപ്പോഴേക്കും എൽ ഐ സി പോയി. എനിക്ക് എൽ ഐ സി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ഇത്തിരി നാണമെന്ന് തോന്നി പോയിട്ട് പ്രൈവറ്റായിട്ട് ബി എ കിട്ടി, കാരണം എൽ ഐ സി എല്ലാവരും ഭയങ്കര ഹൈ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ചെന്ന് പൊട്ടിവിട്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ എനിക്കതൊരു ഒരു പിന്നെ അവിടെ ചെന്നിട്ട് അധികം താമസിയാതെ തന്നെ നമ്മൾ അപ്പോൾ മറ്റു കാര്യങ്ങൾ സജീവമാണ്. ഇപ്പോൾ ഈ പീരീഡിൽ തന്നെ കുറേ തിയേറ്റർ വർക്ക് നാടകം കൊഞ്ഞു എൻ്റെ ഇടയിൽ ഒരു തിയേറ്റർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടു, അത് ശിവൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. ഈ ഒരേ സമയത്താണ് ഇത്ര ഭാസ്കരന്മാരെയൊക്കെ പരിചയപ്പെടുന്ന ആര്യാട് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞൊരു ഒരു നടനുണ്ട്. ആര്യാട് ഗോപാലൻ സെക്രട്ടറിയിലൊക്കെ ആയിരുന്നു, റേഡിയോയിലൊക്കെ ധാരാളം പ്ലേ ചെയ്യുന്നത്, പക്ഷേ നല്ല ആക്ടറായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടായി ശിവൻ സ്റ്റുഡിയോയിൽ. അങ്ങനെ ഒരു ഒരു അവിടുത്തെ അമേച്ചു നാടകവേദി എന്ന് വളരെ സജീവമാണ്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, വീരരാഘവൻ നേരത്തെയൊക്കെ ശിഷ്യന്മാർ, ഇങ്ങനെ കുറേ ഒരു ദിവസം. അപ്പോൾ നാടകപ്രവർത്തനം കൂട്ടത്തിൽ ഞാൻ ഈ ട്രേഡ് യൂണിയനിൽ വളരെ സജീവമായിട്ട് അങ്ങോട്ട് വെച്ചു. യൂണിയൻ ലീഗ് അതിന് ടി കെ ഭാസ്കർ എന്ന് പറഞ്ഞ് മരിച്ചുപോയി. ടി കെ ഭാസ്കരൻ എസ് എസ് പോ ടി ഒക്കെയായിരുന്നു അന്നത്തെ നേതാക്കന്മാർ. അപ്പോൾ ഈ നേതാക്കമ്മിനിടയ്ക്ക് ഞാൻ അവരെക്കാളും ജൂനിയറാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഇത്തിരി ഫയർ ബ്രാൻഡാണെന്നില്ല, അതിൻ്റെ അവരും അങ്ങോട്ട് അന്ന് നമ്മളെ അങ്ങോട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂണിയൻ എന്നെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുകയും ഞാൻ അതിലങ്ങ് ആക്റ്റീവ് ആകുകയും, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, ഓൾ ഇന്ത്യ കൗൺസിൽ പോവുകയും മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു 60s. അപ്പോൾ ഇതിൻ്റെ ഈ സമാന്തരമായിട്ടാണ് ഒരു 65 ഞങ്ങൾ ഈ നാടക സംഘമൊക്കെ നാടകം ഞങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് പ്ലേസ് അവതരിപ്പിച്ചു. സി ജെ തോമസ് രണ്ട് നാളെ അവതരിപ്പിച്ചു, അവൻ വീണ്ടും വരുന്നു 1800 Crime 27. അതൊരു പക്ഷേ സി ജെയുടെ കാലത്ത് എങ്ങനെ ഒരിക്കലും അവതരിപ്പിച്ചില്ല, വേറെ ആരും അവതരിപ്പിച്ച പീരീഡിലാണ് ഞങ്ങൾ ചെയ്തത്. വളരെ അപ്രഗത്ഭമായിരുന്നു, പക്ഷേ ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ ഇരുന്ന ഈ ഒന്ന് ആര്യാട് ഗോപാലകൃഷ്ണൻ, പിന്നെ അതിൽ ലൈറ്റിംഗ് ഞാൻ രാംജി എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ജേർണലിസ്റ്റ്. അങ്ങനെ നാടകമായിട്ട് നല്ല ബന്ധം, മദ്രാസിൽ നിന്ന് വന്ന ആളാണ്. പുള്ളി അവിടെ ലളിതകല അക്കാദമി സെക്രട്ടറി ഒക്കെ ആയിരുന്നു, കെ എൻ രാമേന്ദ്രൻ. ഓക്കെ. അപ്പോൾ ആ നാടകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന നമ്മളൊരു ഒരു ഒരു സജീവമാണ്. നാടക രംഗം എന്തോ ഞങ്ങളുടെ സംഘത്തിൻ്റെ പേര്. ആര്യാട് ഗോപാലകൃഷ്ണൻ രാജശേഖരൻ ആയിരുന്നു ഒരാൾ, പിന്നെ മണികണ്ഠൻ, ശിവൻ ഒക്കെ അതിനകത്ത് വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. ശിവനൊക്കെ സപ്പോർട്ടീവായിരുന്നു. അവിടെ ഒരു ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു ഗ്രൂപ്പ് പൊളിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളെ വിളിച്ചിട്ട് അവരുടെ ഒരു നാടകം, ഒരു സർക്കാർ നാടകം കളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ ഒരു ഫോമാണത്. പക്ഷേ ഇതിൻ്റെ ഈ സി ജെ നാടകം എന്ന് എൻ്റെ ഒരു പ്രേരണയാണ്. ഞാൻ ആദ്യം അവതരിപ്പിച്ചത് സി എൻ ഈ ആരുടെ നമ്മുടെ എസ് എൽ പുരത്തിൻ്റെ നാടകമായിരുന്നു, ഗോപാലകൃഷ്ണൻ കൈൻ്റെ ഓറിയൻറ്റേഷൻ ആലപ്പുഴക്കാരനായിട്ട്. അപ്പം ഞാനാണത് പിടിച്ചിട്ട് ഇവരെ കൊണ്ട് സി ജെയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അന്ന് ജി ശങ്കരപ്പിള്ള അവരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്, ഞങ്ങൾ അശോക അങ്ങനെ താമസമുണ്ട്. അദ്ദേഹത്തിനൊക്കെ അറിയാം നമ്മളിങ്ങനെ നാടകം ഒരു വീണുകൂട്ടുന്ന അവർക്കൊക്കെ അറിയാം, അവരൊക്കെ ചിലരൊക്കെ വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ 65 മറ്റാണ്, 64-65 കാലത്താണ് ഒരു ദിവസം ശ്രീവരാഘവം എന്നെ ഇയാളെ പരിചയപ്പെടുന്നത്, ഭാസ്കരൻ നേര്. ആ പരിചയപ്പെടുത്തിൽ ഏറ്റവും നിർണായക ഒരു വഴി, കാരണം അവിടെ ഈ മാഗസീനൊക്കെ കാണും നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഒരു വലിയ വോളിയത്തിൽ ചിത്ര ഫിലിം സോവനിയർ അങ്ങനൊരു സ്ഥാനം ആദ്യമാണ്, അതിൻ്റെ ലേഖനമൊക്കെ കാണും. അപ്പോൾ ഭാസ്കരൻ നേരെ എന്നെ വളരെ താല്പര്യപൂർവ്വം, അയാൾക്ക് ഇസ് എ വെരി ഗുഡ് ഓർഗനൈസർ, നല്ല ഓർഗനൈസറാണ് അയാളാണ് ഇതിൻ്റെ ചിത്രലേഖ മൂവ്മെൻറ്റിൻ്റെ ഒരു യഥാർത്ഥത്തിൽ മർമ്മം തിന്ന് കഷിയും. പിന്നെ അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് നമ്മളിടയ്ക്ക് അവിടെ പോവുകയും കാണുകയും ചെയ്യും. ഞാൻ അശോകയിൽ താമസിക്കുകയാണ്, ഞാൻ പലയിടത്തും മാറി മാറി താമസിക്കും, എൻ്റെ അശോകയിൽ താമസിക്കുന്ന സമയത്താണത്. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ സ്റ്റാച്ചുവിലൂടെ നടന്നു, ചിലപ്പോൾ ഇവരുടെ സ്ഥലത്തേക്ക് പോകാനൊന്നും അങ്ങനെ കൃത്യമായ രൂപമില്ലാതെ നടന്നു. നമുക്ക് ചില പല ഫ്രണ്ട്സൊക്കെ പലയിടത്തും ഉണ്ട്. ഇങ്ങനെ നടന്നു സ്റ്റാച്ചുവിന് മുമ്പിൽ വെച്ചൊരു ഭാസ്കരൻ നായർ കുറുക്ക് വരുന്നു, കൂടെ ഒരു ഒരു വെളുത്ത ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടുന്നു സ്റ്റാച്ചുവിനെ മാധവൻ നായർ മുമ്പിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. അതാണ് ആ മീറ്റിംഗ്. ആ മീറ്റിംഗ് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ നിർണായക മീറ്റിംഗ്, ഞങ്ങൾ ചിത്രലേഖയിലുള്ള നിർണായ മീറ്റിംഗ് ആണെന്നാണ് സത്യം, എൻ്റെ അഭിപ്രായമല്ലേ, സത്യമാണ്. അത് കഴിഞ്ഞ് 7 72 സ്വയംവരത്തിൻ്റെ റിലീസിൻ്റെ സമയം വരെ, സ്വയംവരം റിലീസ് കഴിഞ്ഞ് ആ 72 നവംബർ 24 സ്വയംവരം റിലീസ് ചെയ്യുന്നത്. 72 നവംബർ 14 15 റോക്കിൻ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നു.
അവിടം വരെ ഞങ്ങൾ, ഞാൻ അവിടുത്തെ ഒരു ഒരു ട്രയോയിൽപ്പെട്ട ആളാണ്. പിന്നെയും കുറേ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മളതിനകത്തൊരു ഒരു പ്രധാന ചെയ്യുന്ന ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആദ്യം ഉണ്ടാക്കിയപ്പം 15 പേരുടെ ഒരു 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 കമ്മിറ്റിയും പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നുമില്ല, പുതിയ രീതിയിലായിരുന്നു. 3 സെക്രട്ടറിമാരുമായിരുന്നു, അതിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി, കുറേ ഓർഗനൈസ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്രട്ടറി ഞാനായിരുന്നു. അപ്പോൾ അത് അവിടം തൊട്ട് പിന്നെയുള്ള നമ്മുടെ ജീവിതത്തിൽ ചിത്രലേഖ ഒരു വളരെ സഹായം. ഇപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ വളരെ ആക്റ്റീവായിട്ട് യൂണിയനിലുണ്ട്, ഈ പറഞ്ഞു യൂണിയൻ പുറത്ത് നടക്കുന്നുണ്ട് പാരലായിട്ട്. സ്വയംഭരത്തിന് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ, സ്വയംഭരത്തിന് ഇപ്പം രൂപപ്പെടുന്നത് എനിക്ക് പങ്കുണ്ടെന്ന് ആര് പറയുന്നു? ഇറ്റ് ഈസ് നോട്ട് ഓൺ റെക്കോർഡ്, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആധികാരികമായിട്ട് അല്ല. ക്രെഡിറ്റിലുണ്ട്, ഇപ്പം അടുത്ത കാലത്ത് ഹിന്ദുവിലുണ്ടായിരുന്നു എൻ്റെ, പിന്നെ ഞാനും അയാൾ കൊണ്ട് നിൽക്കുന്ന പടമൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദുവിൽ. പക്ഷെ അയാൾ ഇന്ന് വരെ പിന്നെ അത് അക്സെപ്റ്റ് അയാളുടെ ഏത്, അയാളുടെ ഏത്, അയാൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, അതല്ല ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അയാള് പിന്നെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇതെല്ലാം കൂടെ അലക്കാൻ പറ്റാത്ത വളരെ അഗ്ലി ആയിട്ടുള്ള, കാരണം ഗോപാലകൃഷ്ണ ഇപ്പോൾ ഒരാളിന് ആ ലെവലിൽ സ്റ്റൂപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? കാരണം ഗോപാലകൃഷ്ണൻ എൻ്റെ റോക്കാണ് അതിന്റെ മൗലിക കാരണം. റോക്കാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. റോക്കിന്റെ പശ്ചാത്തലം സ്വയംവരം എന്ന് പറയുന്ന സംഗതി ഇതിങ്ങനെ പറഞ്ഞ എനിക്ക് അതാണ് അതുകൊണ്ടാണെന്നത് പറഞ്ഞ് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഇപ്പൊ ചിത്രലേഖ എന്റെ എന്റെ സ്വയംവരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്വയംവരത്തിന് മുമ്പ് ഗോപാലകൃഷ്ണ ചെയ്തിട്ടുള്ള പടങ്ങള് ഒന്ന് കാമുകി, ഒന്ന് ഇതാണ്. കാമുകിക്കും ഞാൻ പിന്നെ എൻ്റെ ഒരു ഒരു ചെറിയ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് മാവേലിക്കര. അതിന് മുമ്പ് സി എൻ സി എഴുതുന്നതിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു, അത് റിവൈസ് ചെയ്ത് എഴുതുന്നത് ഗോപാലകൃഷ്ണൻ എഴുതുന്നപ്പോൾ ഞാൻ കൂടെയുണ്ട്. അപ്പം ഞാൻ അതിനകത്തൊരു ഒരു ഒരു പങ്കാളി എന്ന് വേണം പറയാമെന്നല്ലേ ഉള്ളൂ, അയാളാണ് അതിനകത്ത് റിവൈസ് ചെയ്യുന്ന പ്രധാന ആൾ. പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ നാടക പ്രവർത്തനം, എൻ്റെ വായന, എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, എൻ്റെ ജീവിതമായിട്ടുള്ള കുറേ കൂടെ ഗാഢമായ ബന്ധം, ഇതൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ പ്രതിസന്ധി ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, അതിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ശ്രീവരാഘവും ഗോപാലകൃഷ്ണൻ ചേർന്ന് കഴിയത്. ഇതൊരു ഫാമിലി പ്ലാനിങ് സിനിമയാണ്. പ്രതിസന്ധിതേൻ്റെ പേര് അതിങ്ങനെ ഗവൺമെൻറ് ലെവലിൽ തന്നെ കാണിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ സ്വയംഭരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീർത്തിട്ടുണ്ട്. സ്വയംഭരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീരുന്നത് ശരിക്കും പറഞ്ഞാലൊരു കൃത്യമായ ഓർമ്മയുണ്ട്, ഒരു വർഷത്തിൻ്റെ അവസാനമാണ്, ഡിസംബർ അവസാനമാണ്, ഫൈനൽ സമയം. ഭാസ്കർ നേരാണ് പകർത്തി എഴുതുന്നത്. അല്ല, അത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം പറയാം. 3 വീടുകളുടെ വരാന്തയിൽ ഇരുന്നാണ് ഞാൻ താമസിച്ച. 3 വീടുകളുടെ മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടെ വരും. രാത്രി 11-12 മണി എഴുന്നിട്ട് ഞങ്ങൾ അത് ഒരുപാട് കാലം കൊണ്ട്, ഇടയ്ക്കത് ബ്രേക്കായി, ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഞാൻ തന്നെ എനിക്ക് ഇതിൻ്റെ തൃപ്തിയല്ലാതെ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തുകൊണ്ടും ഇതൊരു ഞാനിത് കണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു യുവമിഥുനങ്ങൾ എന്ന് പറയാൻ പിന്നെ പ്രണയബദ്ധരായ 2 പേര് ഒളിച്ചോടി ഒരു അജ്ഞാതമായ നഗരത്തിൽ വന്ന് ചേർന്ന് വിദ്യാഭ്യാസമുള്ളവരാണ്. അയാൾക്ക് പിന്നെ സാഹിത്യ താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളിനെ അവരെ അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രക്ഷുബ്ധമായിരുന്നു. കാരണം ഇത് 60s മിഡിൽ 60s തൊട്ട് ഉള്ള ഒരുപാട് ഇതുണ്ട്. 64 CPM ഫോം ചെയ്യുന്നു, ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ, 65 പിന്നെ ഇവരെ എല്ലാം അകത്താകുന്നു നന്ദയുടെ ഇതിനകത്ത്. 67 വീണ്ടും UMS മിനിസ്ട്രി വരുന്നു. മിനിസ്ട്രി വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അപസ്വരങ്ങൾ വരുന്നു. സുന്ദര ഇവിടെ ചന്ദനത്തോപ്പിൽ ഇവിടെ വെടിവെപ്പ് വന്ന സുന്ദരയ്യ ഒന്നിന് പ്രസംഗിക്കുന്നു, ഒരു തൊഴിലാളി ഗവൺമെൻറ്റിന് ഒരു തൊഴിലാളി വെടിവെക്കാൻ അവകാശമെന്ന് പറയുന്നു. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ രണ്ട് ചിന്താധാരകളുണ്ടാകുന്നു, മോഡറേറ്റ്സും അല്ലെങ്കിൽ റിവിഷനിസ്റ്റുകളും വിപ്ലവകാരികളും എന്ന് രണ്ട് ഇതുണ്ടാകുന്നു. ഇത് ഒരുപാട് ചെറുപ്പക്കാർ ഈ
സ്വാഭാവികമായും തീവ്ര ഉണ്ടല്ലോ, കുറച്ചുകൂടെ റാഡിക്കലായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റ് ഡിബേറ്റ് എന്ന് പറഞ്ഞ് ചൈനയുടെ മറ്റേ ഇങ്ങനെ 68 വരുന്നു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രാൻസിലും ഇല്ല സ്റ്റുഡൻറ് റിവോൾട്ട് വരുന്നു, ഷേഗുവേര റവല്യൂഷൻ, ഇങ്ങനെ ഒരു വളരെ വളരെ ചലനാത്മക പീരിയഡിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, എൻ എഫ് ഡി സി അല്ല, അന്ന് ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ പൈസ കൊടുത്ത് മൃണാസെന് ഭുവൻസോ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഇടയിൽ NFDC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കിട്ടുമെന്നും പണം ചെയ്യാമെന്നുള്ള ഗോപാലകൃഷ്ണൻ്റെ പിന്നെ താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു ഐഡിയ വരുന്നത്. അത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഐഡിയയാണ് പക്ഷേ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഓരോ പിന്നെ വരാന്തയിൽ ഇരുന്നിട്ട് കുത്തി പിന്നെ ചർച്ച ചെയ്ത് ഷേപ്പ് ചെയ്തതാണ്. പിന്നീടൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് ഒരു ദിവസം ഒരു പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഞാൻ വിട്ടുപോകാറുണ്ട്. അതിന് ഒരുപാട് പിന്നെ പേഴ്സണലായിട്ട് തന്നെ എനിക്ക് പലപ്പോഴും ഇവരുടെ രീതികളോട് യോജിപ്പിക്കുന്ന അങ്ങനെയൊക്കെ സംഗതിയുണ്ട്. ഇവരുടെ ചിത്രലേഖ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്, ചിത്രലേഖ ലോൺ കിട്ടുന്നു, കാർ വാങ്ങിക്കുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിനകത്തുള്ള ഇതാ ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ഈ അത്രയും ലേറ്റായിട്ടൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇവർ രണ്ടുപേരുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി പോലെയാണ് ഇവരിപ്പോഴും ചിത്രലേഖ കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാം ഈ വേറെ വീട്ടും വെള്ളം കോരുന്ന ആൾക്കാരായിട്ട്. പക്ഷേ അത്തരം ഇതിനോട് ഞാൻ റിവോൾട്ട് ചെയ്യുന്നു. എനിക്കൊരിക്കലും ഈ അതങ്ങ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കണ്ണൂരുകാരനാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കിതങ്ങ് ടോട്ടലി ആക്സെപ്റ്റ്. പിന്നെ ഇവർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒരുപാട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാമുകിയുടെ സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പോട്ടെ, അത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് തൃപ്തികരമല്ലെന്ന് തോന്നിയിട്ട് ഒരു പീരീഡിൽ ഞാൻ കുറേ നാളോടെ പോകാതിരിക്കുകയോ ചെയ്യും. എനിക്ക് വേറെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടല്ലോ, എന്നെ എപ്പോഴും കിട്ടില്ലല്ലോ. ഞാനും വളരെ ഞാൻ എന്താ പറയുക 68 മാരേജ് ചെയ്തു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ 68 ഞങ്ങൾ കുടുംബ പ്രശ്നങ്ങളുണ്ട്, യൂണിയൻ പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ മറ്റു താല്പര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടിയേ ഉള്ളൂ ചിത്രലേഖ. എനിക്ക് അവർക്ക് ചിത്രലേഖ തന്നെയാണ് അവർ ഫുൾ ആസ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇപ്പോഴും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പത്മരാജനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേറൊരു സ്ക്രിപ്റ്റ്. അങ്ങനെ എന്നെ കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പത്മരാജൻ വീട്ടിൽ പോയി സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടിട്ടുണ്ട്. അന്ന് പത്മരാജൻ ഇത് വന്നിട്ടില്ല, പ്രണം കഥകാരനാണ്, വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. പ്രയാണം വരുന്ന 74 പ്രയാണം വന്നിട്ടില്ല, പ്രയാണമൊന്നും വന്നില്ല. പക്ഷേ ഇയാളെ കഥകൾ വന്നിട്ടുണ്ട്, ഇയാളെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നക്ഷത്രങ്ങളെയൊക്കെ അവിലെ ഒക്കെ വന്നിട്ടുണ്ട്. അറിയപ്പെടുന്ന കഥാകൃത്താണ്, പിന്നെ പ്രശസ്തനാണ്, ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേക ഒരു കാരണമുണ്ടായിരുന്നു. ഒരു ഫാമിലി പ്ലാനിങ് ഫിലിമിന് പലരും മത്സരിച്ചിരുന്നു അന്ന്. അത് വലിയ പ്രോജക്റ്റ്, അന്നത്തെ അവസ്ഥയിൽ 1.5 മണിക്കൂറോ മറ്റുള്ളൊരു പ്രോജക്റ്റാണ്. ശിവൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. പത്മരാജനായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്തത്. ആ സ്ക്രിപ്റ്റും ഇതെല്ലാം കൂടെ വന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഏതൊരു സെലക്ഷൻ കമ്മിറ്റിയിൽ ഗോപാലകൃഷ്ണൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ പത്മരാജൻ്റെ റൈറ്റിംഗ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണും. പക്ഷേ എന്നെ കൂടെ വിളിച്ച് ഞാനും കൂടെ എനിക്ക് പ്രശ്നമൊന്നും ഞാനിത് ഇതങ്ങ് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇത് ഏതാണ്ടൊരു 1-2 എടുത്തു ഇതിൻ്റെ ഒരു കമ്പ്ലീറ്റ്. അത് വായിച്ചിട്ട് അയാൾക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അത് നടന്നില്ല. പത്മരാജൻ അതിൻ്റെ പേരിൽ ഞാൻ എന്തോ വില വെച്ചോന്ന് സംശയം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട്. അപ്പോൾ അങ്ങനെ ഈ എഴുത്ത് എന്ന് പറയുന്നത് പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ആകുമായിരുന്നു. പല സമയത്ത് ഞാൻ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഇവരെവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇവർ ഒരു പോസ്റ്റ് അവിടെ താമസിക്കുന്നു, പിന്നെ ഒരു മോശപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ വെച്ച് പല അഗ്ലി സിറ്റുവേഷനൊക്കെ കാണുന്നു. ഇവർക്കൊന്നും അറിയില്ല, ഇവരേതോ നാട്ടിൽ നിന്ന് വന്നവർക്ക്. അപ്പോൾ ഞാനവിടെ പിന്നെ ഇരുന്നിട്ട് വിളിച്ച് പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നഗരത്തിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ ചില സ്ഥലമുണ്ട്. ഇപ്പം ചാല ബസാറിൻ്റെയൊക്കെ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില സൗഹൃദങ്ങളായിരുന്നു. KS ചന്ദ്രനായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു കേട്ടോ. KS ചന്ദ്രനെക്കാൾ വളരെ സീനിയറാണെങ്കിലും ഞങ്ങളടുത്തടുത്ത് താമസിച്ചുണ്ട്. ഞാൻ ലോഡ്ജിനും അയാൾ ഫാമിലിയായിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് ബലത്തിപ്പെട്ടായിരുന്നു. KS ചന്ദ്രൻ്റെ കൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ സ്മോൾ അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ചില. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക് യാർഡ്, ടൗണിൻ്റെ ഒരു ബാക്ക് യാർഡിലുള്ള കുറച്ച് കുടുംബങ്ങൾ, ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, ഈ അരിക്കച്ചവടം ഗോപാലകൃഷ്ണൻ്റെ പരിപാടി, എനിക്കത് അറിയില്ല, ഈച്ചാടി അരി എന്ന് പറയുന്നത്, ഈ അരി നെല്ല് കുത്തിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഞാനൊരു 3-4 അല്പം ഇത്തിരി മോശപ്പെട്ട ഒരു സ്ത്രീ, പിന്നെ അങ്ങനെ ആരൊക്കെയോ താമസിക്കുന്ന ഒരു ബാക്കയാൾ ഇവർ വാടക വീട്ടിൽ താമസിക്കുന്നു, പിന്നെ ഒരു ടിപ്പിക്കൽ. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഈ 68
69 എങ്ങനെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു 69 കാലത്താണ് ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ എക്സിബിഷൻ ഹാളിൽ. ഒരുപാട് പ്രശസ്ത കലാകാരന്മാർ ഭാസ്കരനെ സംഘടിപ്പിച്ചത്. ആ ആർട്ട് എക്സിബിഷൻ്റെ തുടർച്ചയായിട്ട് സ്വയംവരത്തിൻ്റെ ക്യാമ്പയിനിലൊക്കെ ആ ബന്ധങ്ങളുണ്ടായിരുന്നു, കുറേ ആർട്ടിസ്റ്റൊക്കെ വന്നു. അപ്പോൾ ഈ സമയത്ത് അങ്ങണ്ടാണ് ഗോപാലകൃഷ്ണൻ ഒരു പയ്യനെ ക്യാരക്ടറാക്കുന്ന ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം സംഭവം ഇഡിൻ എനിക്ക് ഞങ്ങളുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു കുടിയേറ്റത്തിൻ്റെ ഒരു മൂലരൂപമാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സ്വയംവരം എന്ന് പറഞ്ഞതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതമായിട്ട് ഒരു ഒരുപാട് സമാനതകളുണ്ട്. അതിനകത്ത് പല സന്ദർഭങ്ങളുണ്ട്. അന്ന് ഗോപാലകൃഷ്ണൻ വിവാഹത്തിന് പോലുമല്ല, ഈ വലിയ വേരുകളില്ലാതെ ഒരു പട്ടണത്തിൽ പോയി ജീവിക്കുന്ന ആകെ വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരും ജോലി ഉണ്ടായിരുന്നുള്ളതാണ്. അതർവൈസ് ഓൾമോസ്റ്റ് സിമിലർ സിറ്റുവേഷനാണ് ഞങ്ങൾ വന്നത്. ഇതൊക്കെയാണ് സ്വയംവരത്തിൻ്റേത്. സ്വയംവരത്തിനകത്ത് ഈ ഒരു വ്യത്യസ്തം വളരെ ആധുനികമായ വേൾഡ് സിനിമയുടെ ബോധം ഉണ്ടെങ്കിൽ പോലും സ്വയംവരം അങ്ങനെ ഒരു പൂർണ്ണമായ നമ്മുടെ എല്ലാ ഐഡിയാസും ബ്രിങ് ഔട്ട് ചെയ്തൊരു സബ്ജക്റ്റ് അതെനിക്ക് അന്ന് ധാരണയില്ലായിരുന്നു. ഇതിൻ്റെ മേക്കിംഗ് വാസ് ടോട്ടലി ഞാനൊരു ഇയാളെ അസിസ്റ്റ് ചെയ്തിരുന്നില്ലാതെ എനിക്കതിനകത്ത് വേറെ പങ്കൊന്നുമില്ല. ഡയറക്ടോറലി ഐ ഹാവ് നത്തിങ് ഇൻ ദാറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ്റെയും മംഗളയൂർമ്മയുടെയും ക്രിയേഷനാണ് അതിൻ്റെ ഒരു ഫിലിമിക് ഫോം. മംഗളയൂർമ്മയ്ക്ക് അതിനകത്ത് വലിയ പങ്കുണ്ടെന്ന് എൻ്റെ ധാരണ. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. പക്ഷെ അതിഥിയിലേക്ക് വരുമ്പോഴത്തേന് അതിന്റെ അകത്ത് ഒരുപാട് അതിന്റെ ഐഡിയ വൈസ് തന്നെ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടി അത് സ്വയംവരത്തിലുണ്ട്. സ്വയംവരത്തിന്റെ പല എലമെന്റ്സിലും അതുണ്ടെന്ന് എന്റെ ധാരണ. സ്വയംവരം ചെയ്തു വന്നപ്പോൾ അല്ലെ സ്വയംവരത്തിന് എനിക്ക് അതിനകത്ത് സ്വയംവരത്തിന്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഒരു സ്ക്രിപ്റ്റ് ക്രിയേഷൻ എന്റെ ആണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അത് കുറെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിന്നെ പ്രൈഡിലാണ് ഒന്ന്. മറ്റേത് സ്വയംവരമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. അതിഥി അതിഥി എന്ന് പറഞ്ഞ സ്വയംവരത്തിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള കുറേ പബ്ലിസിറ്റി വന്നു ചിലയിടത്തൊക്കെ. എൻ്റെ പേര് കൂടെ വന്നു കുറച്ച് നാൾ. പിന്നീട് പല പബ്ലിസിറ്റിയും വരാറില്ലായിരുന്നു. സ്ക്രിപ്റ്റേ ഇല്ല, സ്ക്രിപ്റ്റിനെ പറ്റി പരാമർശമില്ലായിരുന്നു. ഞാനതൊരു ഈ ഇത് വന്ന സമയത്ത് അവിടുത്തെ ഒരു ആർട്സ് ക്ലബുണ്ട് LIC. ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആർട്സ് ക്ലബിൽ നാടകം വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ കുറേ നാളായിട്ട് കൊണ്ടുവന്നൊരു പെട്ടെന്ന് കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണത്. ഈ ബക്കറ്റിൻ്റെ സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കൃത്യമായിട്ട്. ഞാൻ എനിക്ക് കുറെ കൂടെ അതിനകത്ത് വിസിറ്റ് എന്ന് പറഞ്ഞ ഡ്യൂറൻ മാറ്റിൻ്റെ ഒരു നാടകവും സിനിമയൊക്കെ വന്നിട്ടുണ്ട്. വിസിറ്റ് വലിയ ഫേമസ് ആയിരുന്നു. അതിൻ്റെ പേരിലാണ് സേതുമാധവൻ്റെ സിനിമ വിസിറ്റാണ്. ഈ അത്തരം കുറേ പ്ലേസ് ഞാൻ ഒരുപാട് ഇതിൻ്റെയൊക്കെ പറഞ്ഞൊരു പ്രധാന സംബന്ധിച്ചാൽ എൻ്റെ ഒരു റീഡിങ്. ഞാൻ അശോകയിൽ താമസിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഇതില്ലേ, അതിന് മുമ്പ് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. USIS ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഒരു പ്ലേ, ഞാനീ പറഞ്ഞില്ലേ പാരലയിൽ സിനിമ കാണുന്ന സമയത്ത് തന്നെ ഈ ഇൻ്റർനാഷണൽ വേൾഡ് ഡ്രാമയായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് എൻ്റെ പ്രധാന സാധനം എന്ന് വെച്ചാൽ, ഒന്ന് യൂജിൻ ഓനിൽ. ഓനിലിൻ്റെയൊക്കെ നാടകങ്ങളൊന്നും ഇവിടെ ഫേമസ് അല്ല. അന്ന് ഓനിലിൻ്റെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഇത് പിന്നീട് അതിൽ പലതും സിനിമയായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് ലോങ് ഡേയ്സ് ജേണി ഇൻ ടു ദ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സിനിമയൊക്കെ വന്നിട്ടുള്ളതാണ്. തിയേറ്റർ തന്നെയാണ് തിയേറ്ററിന്. പിന്നെ ഇലിയ കസാൻ്റെ ടെന്നീസ് ഇയാളുടെ നമ്മുടെ ഗ്ലാസ് മിനാഗിരിയുടെയൊക്കെ കക്ഷിയെ മൂന്ന് നാടകത്തുകളാണ് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് യൂജിൻ ഓനിലും പിന്നെ ആർതർ മില്ലറും പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളത് ഇയാൾ നാടകം ഇയാൾ ചെയ്തില്ലേ നമ്മുടെ ശ്യാമക ചെയ്ത കക്ഷിയില്ലേ ടെന്നസി വില്യംസിൻ്റെ പ്ലേസ്. ഈ മൂന്ന് ഇവരുടെ പ്ലേസ് ഒക്കെ നമ്മുടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടല്ലോ. അല്ല ആ ഇത് കൂട്ടി ഇപ്പോഴത്തെ സൗത്ത് മാർക്ക് ഹോട്ടലിൻ്റെ അവിടെയാണ് ലൈബ്രറി. അത് കൂട്ടിപ്പോയി ലൈബ്രറി. ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷ് കൗൺസിൽ വന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് കൗൺസിൽ നമുക്ക് ബ്രിട്ടീഷ് നാടകങ്ങൾ ആരോൾ പിൻഡർ എഡ്വേർഡ് ആൽബി തുടങ്ങിയ ആൾക്കാരുടെ നാടകങ്ങൾ. അപ്പോൾ ഈ വേൾഡ് ഡ്രാമ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സോഫോക്ലിസ് ഹോട്ടലിലെ പ്ലേസ്. ഇപ്പോൾ പ്ലേസ് എൻ്റെ ഒരു വലിയ ഒരു സ്ട്രോങ് പിന്നെ ധാരണ. ഈ സ്ട്രോ എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ പ്ലേസിൻ്റെ പലതും സിനിമയായിട്ട് വരികയാണ്. ഇപ്പോൾ ഇയാളുടെ ടെന്നീസ് ഫിലിംസിൻ്റെ പല നാടകങ്ങളും കാറ്റോണ ഹോട്ടൽ ഡീഫ് മറ്റേ എന്താണ്
ഒരുപാട് സമയം. പിന്നെ നോവൽസ്, ഗ്രേപ്സ് ഓഫ് വാർത്ത്, സ്റ്റെയിൻബെക്കൻ എന്ന് പറഞ്ഞു, നമ്മൾ ഈ നോവൽ വായിക്കുകയും സിനിമയെ കാണുന്ന ആദ്യമുണ്ടല്ലോ, ഇതൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ചിത്രലേഖയിൽ പോകുന്നത്. അല്ല, ചിത്രലേഖയിൽ ചെന്നിട്ട് ഞാൻ സിനിമ കാണുന്നില്ല. ചിത്രലേഖയെ പോയി കണ്ടപ്പോൾ വെച്ചാൽ വേറെ സിനിമകൾ, ഇപ്പം എസ്പെഷ്യൽ ചിത്രലേഖ ഈസ്റ്റ് യൂറോപ്യൻ സിനിമകൾ ആണ് ചിത്രലേഖ പറഞ്ഞ എനിക്ക് പുതിയൊരു വേൾഡ് തുറക്കുന്നത്. പക്ഷേ ഈ ഈസ്റ്റ് യൂറോപ്യൻ സിനിമയിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഞങ്ങളും ചിലപ്പോൾ പി കെ നായരുമായിട്ടൊക്കെ എനിക്ക് തർക്കമൊക്കെ ഉണ്ടായി. പി കെ നായർ അന്ന് അവിടെ നിന്ന് വന്ന ഒരു ഒരു ഞാനൊരു പൊളിറ്റിക്കൽ ചുമ്മാ ചർച്ചയില്ലേ ഒരു 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 ചില എന്നൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ പറയുമ്പോഴേ അത് പി കെ കേൾക്കുന്നതാകത്ത് അത്ര അങ്ങനെ അത് കാണില്ലായിരുന്നു. അപ്പം നമ്മൾ വെച്ചാൽ അന്നത്തെ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഫോളോ ഇതും ഈ അവിടുത്തെ എന്താ ഡ്യൂബ് ചെക്കിൻ്റെ സ്പ്രിംഗ് എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ മറന്നു ഇപ്പോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാഗ് വസന്തം ഇതൊക്കെ നമ്മൾ പിന്നെ പിന്നെ പോസ്റ്റ്നാൻ ഇങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് സംഗതികൾ പാർട്ടിക്ക് അതോടൊപ്പം തന്നെ ഈ ഇയാളുടെയൊക്കെ സാർത്തിൻ്റെ ഒക്കെ പ്ലേസ്, സാർത്തിൻ്റെ പ്ലേസിലൊക്കെ വളരെ കൃത്യമായിട്ട് ക്രൈം പാഷനിലെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്. ഈ ഈസ്റ്റ് യൂറോപ്യൻ സിനിമകളുടെ അല്ലെങ്കിൽ അവിടുന്ന് വന്നിട്ടുള്ള അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ഐഡിയോളജി ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഇപ്പൊ ആധുനിക സാഹിത്യകാരും ഇപ്പൊ കാക്കനാട കഥ പറഞ്ഞത് പറഞ്ഞോട്ടെ കാക്കനാട അല്ലെങ്കിൽ ഇപ്പൊ സാർത്തറിന്റെ നോവലുകളോ കമ്മീന്റെ ആണെങ്കിലും ആ ലെവലിലുള്ള ഒരു സാധനത്തില് ആണ് അതിഥി നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും. അതായത് അത് എൻ്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് രണ്ടിലും സമാന്തരമായിട്ട് പിന്നെ മുഴുവൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രാക്ടീസ് നടത്തുകയും വിപ്ലവം പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ പാർട്ടികൾ കുറേക്കൂടി അടുത്തോട്ട് മുങ്ങുകയും ചെയ്യുമ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളെക്കുറിച്ചും സാമാന്യ ബോധം. ഇപ്പം നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർദ്രം പിന്നെ മിഡ് നൈറ്റ് മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ നട്ടുച്ചയ്ക്ക് ഇരുട്ടാണെങ്കിലും പിന്നെ മിലോവൻ ജിലാസിൻ്റെ ന്യൂ ക്ലാസ്, കോൺവെർസേഷൻ വിത്ത് സ്റ്റാലിൻ ഇതൊക്കെ വായിക്കുന്നത് ഒരു വശത്ത് നമ്മുടെ നമുക്കിവിടെ ഒരു വശം ഒരേ പീരീഡ് തന്നെ ഒരു വശത്ത് നമുക്ക് കിട്ടുന്ന ലാറ്റിൻ അമേരിക്കൻ സിനിമകളില്ല, പിന്നെ അന്നത്തെ വിപ്ലവത്തിന് ഷേഗുവേരിയെക്കുറിച്ചുള്ള സംഗതികളും സ്റ്റുഡൻറ്റ് റിവോൾട്ടും അത്തരം കാര്യങ്ങളും മുതലാളിത്തെക്കുറിച്ചുള്ള ഇത് നമ്മൾ ഡേ ടു ഡേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതിനെക്കുറിച്ചുള്ള നമ്മൾ ചെറുപ്പം തൊട്ടേ ഒക്കെ ഉള്ള ഒരു റാഡിക്കൽ ലെഫ്റ്റ് ഉള്ളപ്പോൾ തന്നെ കലയിലും സാഹിത്യത്തിലുമുള്ള പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ആറ്റിറ്റ്യൂഡല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ സി ജെ തോമസ് നാടൻ പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഞാൻ കുറേക്കൂടെ ഷെയർ ചെയ്യുന്നത് മറ്റേ പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ തിരുത്തി പറഞ്ഞ ഇ എം എസ് എ തിരുത്തി പറഞ്ഞ ഒരു സംഭവമുണ്ടല്ലോ കലകൾക്കാണ്ട രീതി എന്താണെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും നമ്മളിതിനെക്കുറിച്ച് തിയററ്റിക്കലായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഫോർമുലേഷനൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്തരം സിനിമകൾ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ഈസ്റ്റ് യൂറോപ്യൻ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ വളരെ ആധുനികമായിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഇപ്പം നമ്മൾ വിജയൻ്റെ നോവൽ വരുന്നു. വിജയൻ നോവൽ വരുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റർ കളിയാക്കുന്നുള്ളത് നമുക്ക് പ്രശ്നമായിരുന്നില്ല. നമ്മളൊരു ഷെയർ ചെയ്യും വി കെൻ്റെ പിന്നെ നോവലുകളിൽ ഉള്ള ചാത്തൻസിനെ കളിയാക്കുന്നത് നമ്മൾ ദളിതരുടെ കൂടിയാണ് പൂർണ്ണമായിട്ടും. പക്ഷേ ചാത്തൻസിനെ കളിയാക്കുന്ന ആ സാരസ്യം അതൊരു ആൻറ്റി ദളിതായിട്ട് കാണുന്നില്ല നമ്മൾ. അപ്പം അതിൽ കോൺട്രിക്ഷൻ ഉണ്ടെന്ന് പിന്നെ കോൺട്രിക്ഷൻ വാസ്തവത്തിൽ പാർട്ടി നിലപാടിലായിരുന്നാലും പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ബോധം ചെയ്യുന്നില്ല. കാരണം ഇത് ഇത് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളും എന്റെ എന്റെ പേഴ്സണാലിറ്റി ഭാഗമായിരുന്നു. ഇത് രണ്ട് വൈരുദ്ധ്യമാണെങ്കിൽ ഇതാണ് എന്റെ അവസ്ഥ. അതിഥിയിലേക്ക് എത്തി വെച്ചാൽ അതിഥി പെട്ടെന്ന് ഞാൻ ഈ കുറെ നാളായിട്ട് കൊണ്ടുവന്ന ഈ ശരിക്കും പറഞ്ഞ അതിഥിയുടെ ഒരു സംഗതി അബ്സേർഡ് തിയേറ്ററിന്റെ ഒരു സ്വാധീനം തന്നെ. അബ്സേർഡ് തിയേറ്ററിൽ എനിക്ക് ബെക്കറ്റിന്റെ നാടകം ഞാൻ വായിച്ചത് എപ്പോഴാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഇത് ഞാൻ 72 നാടകം എഴുതുന്നത് 72 അതായത് സ്വയംവരത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിന്റെ മേജർ ഷൂട്ടിംഗ് കഴിഞ്ഞു. 72 ഒരു വലിയ നിർണായക വർഷമാണ് സ്വയംഭരത്തിൻ്റെ ഷൂട്ടിംഗ്. ഒരു വശത്ത് സ്വയംഭരത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളന്ന് പി എം ജിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ പിന്നെ രണ്ട് മക്കൾ ഒരു ജോലിക്കൊരു പെൺകുട്ടി ആയിട്ടാണ് സൈറ്റിൽ പോകുന്നത്. കാരണം ഇവൻ ശംഭു അതിനകത്ത് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു 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 ഇട്ടു പിന്നെ ഇതന്നെ അത് ഒരുപാട് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പറഞ്ഞാൽ അവിടെ അയൽവക്കത്തൊക്കെ ആൾക്കാരൊക്കെ ഒരു ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവമുണ്ട്. ഈ പെൺകുട്ടിയെ കൊണ്ട് പോകില്ല, കൊച്ചു പെൺകുട്ടി പീഡനത്തിൻ്റെ ഒരു അന്തരീക്ഷം അവരുണ്ടായി നോക്കി അങ്ങനെ ശല്യം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇത് ഈ റോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പാച്ച് വർക്ക് ഫിലിമിന്. 2 ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഈ 2 ദിവസത്തിൻ്റെ ഇടയിലാണ് 1.5 ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത് അന്ന് ഇത് പെട്ടെന്ന് ഒരു ഈ പരസ്യം കണ്ടു തന്നെ ഇവിടുന്ന് ഇവരെ അയച്ചു കൊടുത്താണ്. അത് ഓഫീസിലും കണ്ടപ്പോൾ ഇങ്ങനെ 1.5 മിനിറ്റിനകത്ത് പിന്നെ ഐഡിയ 25 സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം ഇത് കണ്ടപ്പോൾ ഇത് മനസ്സിൽ കിടന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നി സ്ട്രൈക്ക് ഐഡിയയാണ്. ഇത് ഗോപി അപ്പോഴേക്കും ഗോപി സ്വയംഭരി ഷൂട്ടിംഗിന് സമയത്ത് ഗോപിയായിട്ട് വളരെ അടുപ്പമുണ്ട്. അതിന് മുമ്പേ അറിയാമെങ്കിലും കൂടുതൽ അടുപ്പമുണ്ട്. ഗോപി ഞാനുമായിട്ടൊരു പെട്ടെന്ന് ഇക്വേഷൻ ഉണ്ട്. കാരണം പുള്ളി എന്നെ 2-3 ദിവസം വർക്ക് ചെയ്യുന്നുള്ളെങ്കിലും ഈ കെയും ലീവ് എടുത്ത് 1 മാസം പുള്ളി ഷൂട്ടിംഗ് ഒബ്സർവ് ചെയ്യും വന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി മാറി നിന്നിട്ട് ആൾക്കാരെ ഒതുക്കാനൊക്കെ നിൽക്കും. ഭയങ്കര ഒരു ഒരു ഇപ്പം ഞങ്ങൾ തമ്മിൽ എന്തോ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനായിട്ട് കുമാരനെ കണ്ടുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. അതെനിക്കറിയില്ല. അവസാനം വരെ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം അതാണ്. അവസാന സിനിമ എൻ്റെ സിനിമയാണ് ആകാശ കുമാരൻ. അതൊക്കെ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിൽ ഒരു മാജിക് ഉണ്ട് എൻ്റെയൊക്കെ കാര്യത്തിൽ. ഞാൻ അങ്ങനെ ലണ്ടനിൽ കൊണ്ടുപോകാൻ പറ്റി. പടം കണ്ടു ആകാശകുമാരത്തിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് ചൈറ്റ് കണ്ടിട്ട് 1 ജനുവരി 8 ജനുവരി 4 നാളെ കണ്ട് ഞങ്ങളന്ന് അങ്ങനെ മരിക്കുമ്പോൾ പോകുമ്പോയില്ല. ആ സെയിം മന്തിൽ അങ്ങനെ മരിച്ചു. എൻ്റെ അടുത്ത് ഗോപകുമാർ പറഞ്ഞാൽ അങ്ങനെ 1 മണിക്കൂർ ഇതിനെ പോയി സംസാരിച്ചു. ഇപ്പോൾ അടുത്തെക്കുറിച്ചും ടി എൻ അല്ല MR പോട്ടെ. ഇപ്പം അതിഥിയുടെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഫ്ലറിഷ്ഡായി. നമ്മൾ ഇത് വന്നപ്പോഴേ ഈ സ്വയംവരത്തിൻ്റെ ഷൂട്ടിങ്ങും അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേ ഈ എനിക്ക് ഈ എഴുത്ത് പണ്ട് ഞാൻ കുറേയൊക്കെ എഴുതുകയും പബ്ലിഷ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏതോ ഒരു നമ്മുടെ ഒരു 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 നെർവ് ഭയങ്കര സജീവമായിരിക്കണം. അപ്പം ഇവർ നാടകത്തിന് ആവശ്യപ്പെടുകയും ഞാൻ ഈ തിരക്കഥാകൃത്തം എന്നുകൊണ്ട് ഇവർ പറഞ്ഞു. ഇവർ നമ്മുടെ ഫ്രണ്ട്സാണ്. പക്ഷെ അവരുടെ നാടക സംഘമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. ഞാൻ പുറത്തുള്ള സംഘം ഞാൻ പറഞ്ഞില്ല CJ നാടകങ്ങളൊക്കെ അത് അപ്പോൾ ഞാൻ LIC ഒരു നാടകയുടെ അസോസിയേറ്റ് അവിടെ കുറേ PN ദാമോദരം പിള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു എൻ്റെ. ഇവരെൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നാടകം ഒരാഴ്ച കൊണ്ട് എഴുതിയ നാടകമാണ്. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വൈബ്രൻസി ആ വൈബ്രൻസി പിന്നെ സ്വയംവരത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് എൻ്റെ ഒരു ഫീലിംഗ്. സ്വയംവരത്തിന് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ മോഡേണിറ്റിയുടെ ക്യാരക്ടർ ഇല്ലെങ്കിലും ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള ചാർജ്ഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇത് രണ്ടും എവിടെയാ വേറെ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആ പിന്നെ ഗോപിയുടെ ക്യാരക്ടറിലൊക്കെ ഒരു മോഡേണിറ്റി ഉണ്ട്. അതിൻ്റെ എലമെന്റ്സ് ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞൊരു സ്റ്റാമ്പിംഗ് എന്ന് പറയാവുന്ന ഒരു സാധനം വരുന്നത് ഗോപിയുടെ ആ ഒരു സ്ഥലം വരുമ്പോഴാണ്. അതിനു മുമ്പ് അത് ഏതൊരു പൈക്കിളി പ്രേമതയ്ക്കും അപ്പുറത്തേക്ക് പോകുന്നില്ല സാർ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് സാർ. അല്ല അത് ഓഫ്കോഴ്സ് ഇല്ല അതൊക്കെ അത്തരം പിന്നെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ക്ലാസ് ക്യാരക്ടർ പിന്നെ ഇയാളെ കൂടെ ഫിലോ വർക്കർ മറ്റേ ഇങ്ങനെ ഒരു പ്രായമുള്ള മരിച്ചു പോകുന്ന ഒരാളുണ്ട് ഇയാളെ പോയി കത്തയാളെ അസൂസിക്കാൻ പോകുന്ന ക്യാരക്ടർ മറ്റേ ഈ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ ഇങ്ങനെയുള്ള കുറേ സംഗതി. അതിൻ്റെ ഒരു ഒരു നമ്മൾ അടിവേരികൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ ലോഹർഡ് മാർസിൻ മാക്സിം കൊറുക്കിയൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഒരു ഡി ക്ലാസ് ഇതായിട്ടുള്ള ആൾക്കാരുടെ അത് പോർട്രേ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇയാൾ സമരത്തിൻ്റെ ഇത് കേൾക്കാൻ പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ കാഷ്വലായിപ്പോയി. അതൊന്നും ഒരിക്കലും അതിൻ്റെ അത് നമ്മുടെ പരിമിതി ക്രിയേറ്റീവായിട്ടുള്ള ലിമിറ്റേഷൻ ആയിരിക്കണം. അല്ല അത് മാത്രമല്ലോ മധുവിന്റെ ക്യാരക്ടർ തന്നെ അത് വളരെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് അണ്ണപ്പുറത്തോട്ട് അത് പോകുന്നില്ല സാർ. അത് ഒരിക്കലും അല്ലെങ്കിൽ ആ ലെവലിൽ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായി. അല്ല ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് വെച്ചാൽ അന്നത്തെ അവസ്ഥയില് ഒരു 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 സിനിമാ സങ്കല്പം എന്ന് പറയുമ്പോൾ പല അത്ര ഡെയറിംഗ് ആയിട്ടൊരു സിനിമയെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിപ്പോൾ ഒരു കാര്യമുണ്ട് ഈ സത്യജിത്രയെ കുറിച്ച് പോയി ഇത് പറയാറുണ്ടല്ലോ. പ്രതിദ്വന്ദി എടുക്കാൻ കാരണം ഈ വിമർശനത്തിന് പുള്ളി ഒരു മറുപടിയായിട്ട് പ്രതിദ്വന്ദി എടുത്തത് പൊളിറ്റിക്കലല്ല. ഇപ്പം രണ്ട് കാര്യമുണ്ട്. ഇപ്പം ഒന്ന് പൊളിറ്റിക്കൽ അല്ല എന്നുള്ളത് ഒന്ന് മോഡേൺ അല്ല എന്നുള്ളത്. ഇപ്പം പൊളിറ്റിക്കലും മോഡേണും ആണ് ഏത് സിമ്പിൾ നെറേറ്റീവ് എന്നുള്ളതാണല്ലോ സത്യം. അതാണ് ഇനി അത് പോട്ടെ. ആ അക്കാലത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയും. നമ്മളിങ്ങനെ പലതും പറയും ഈ ഒരു ഒരു തീമിന്റെ പുറത്ത്. അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു മുൻ ഉദാഹരണങ്ങൾ ഇല്ലാതെ ഉണ്ടായി വരുന്ന ഒരു സാധനം തന്നെയാണ് അത്. ഇതിനകത്ത്
ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ ഒരുപാട് സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹീസ് അയാളുടെ ഇപ്പോഴത്തെ എനിക്കറിയില്ല, അന്നത്തെ ഗോപാലകൃഷ്ണൻ പിൽക്കാലത്തെ അയാൾ എങ്ങനെ മാത്രം ഗ്രോ ചെയ്യുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അയാളുടെ എല്ലാ പടങ്ങളും കണ്ടിട്ട് പോലില്ല. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ ഈ വിധേയൻ അടുത്ത കാലത്ത് ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവ് തന്നെയാണ്. പിന്നെ മറ്റു പടങ്ങളിൽ നിന്നൊക്കെ വളരെ 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 പവർഫുള്ളായിട്ട് തോന്നി എനിക്ക്. അത് സക്രിയയുടെ എലിമെൻറ്റ് കൊണ്ടാണോ എന്തോന്നറിയില്ല. എനിവേ, പക്ഷേ ഇയാളുടെ ഫോമിൽ ഇതൊക്കെ ഉണ്ട്. അത് അത് നമ്മൾ ഈ പടങ്ങളെ ആളുകളിൽ നിന്നും വാല്യൂ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സെനിക്കില്ല ഇപ്പോൾ. ഞാൻ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞ അയാളുടെ ഒരു ഒരു സ്ട്രോങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഹീസ് വെരി വെരി വളരെ തനിയിലുള്ള പൂർണ്ണമായി വിശ്വാസം ഉണ്ടായത്, ഉറച്ച ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ധാരണ. ഒരുപക്ഷെ അയാളുടെ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആത്മവിശ്വാസവും അന്നുമില്ല ഇന്നുമില്ല. നമ്പർ വൺ. നമ്പർ ടു, അയാൾ വളരെ പരിമിതമായ മേഖലകളിൽ മാത്രം ചിന്തിക്കുകയും അനുഭവിക്കുകയും അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അയാൾ സ്ട്രോങ് പോയിന്റാണ്. പിന്നെ അയാൾ നല്ല നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നുള്ളത് വളരെ പ്രകടമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം കോൺട്രിബ്യൂട്ട്, കാരണം അതിന് മുമ്പേ എഴുതിയ നാടകങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനും ഞാനും കൂടെ ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു 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 പ്രത്യേക അവസ്ഥയായിരിക്കണം സ്വയം വരുന്ന എനിക്ക് തോന്നുന്നത്. എനിക്കത് അറിയില്ല, എൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ പറയുന്നത്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ ഒരു കാര്യം തന്നെ ചോദിച്ചില്ല, ഈ ഇപ്പൊ 74 അതിഥി ഒക്കെ വരുന്ന സമയത്ത് ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഈ ഫെമിനിസം എന്ന് പറഞ്ഞൊരു സാധനം ആ ലെവലിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സമയമല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ക്യാരക്ടേഴ്സ്? അത് അതിഥി തൊട്ട് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്ന രുക്മിണി അല്ലെങ്കിൽ തോറ്റമുള്ള സിനിമയുണ്ട്. അല്ല എനിക്കറിയില്ല, എനിക്ക് സത്യത്തിൽ അറിയില്ല. അത് ബോധപൂർവം ചെയ്യുന്നതാണോ? ബോധപൂർവം ചെയ്യുന്ന തന്നെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാല് എനിക്ക് എൻ്റെ എൻ്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസുകൾ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്, ആശാൻ എൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസാണ്. പക്ഷെ ഡയറക്റ്റായിട്ട് ഞാനൊരു എന്തെങ്കിലും ഒരു സിനിമ വന്ന് കഴിയുമ്പോൾ ആശ, ഞാനിപ്പം ഇപ്പോൾ ഒരുപാട് വർഷമായി കൊണ്ട് നടക്കുന്ന സാധനമാണ്. ഒന്നുകിൽ ആശാനെ കുറിച്ച് ബയോഗ്രഫിക്കൽ ഫിലിം ചെയ്യുക, അല്ലെങ്കിൽ ആശാൻ്റെ ഒരു പൊട്ടി കിട്ടും. ഞാനത് ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഫോംസും എൻ്റെ മനസ്സിലാണ്. ഇപ്പോൾ എനിക്ക് വളരെ റീസെൻ്റായിട്ടൊരു ഒരു സിനിമ ഒരു ഐഡിയ ഉണ്ട്. ആശാൻ്റെ അവസാനത്തെ അഞ്ച് വർഷങ്ങൾ വെച്ചിട്ട് തോന്നിക്കൽ, ആശാൻ തോന്നിക്കൽ ജീവിച്ച ഭാര്യയും പിന്നെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ജീവിച്ച ആ പീരീഡിനെ വെച്ചിട്ട് മൊത്തം ആശാൻ്റെ കാവ്യലോകം പ്രസൻറ്റ് ചെയ്യുന്ന പറ്റിയും. അപ്പോൾ ഇത് ഇത് പക്ഷേ ആശാൻ്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത് അതുപോലെ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പറയല്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ജീവിതത്തെ ഒരുപക്ഷെ അമ്മയായിട്ട് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് കൊണ്ടായിരിക്കാം. പിന്നെ എന്താണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപക്ഷെ ഞാൻ ഐ ഡിപ്പെൻഡ് ഓൺ മൈ വൈഫ്, എൻ്റെ ഭാര്യയുടെ പുറത്ത് എനിക്ക് ഒരുപാട് ഡിപ്പെൻഡൻസ് ഉണ്ട് എൻ്റെ എൻ്റെ ജീവിതത്തിലും സിനിമ കരിയറിലും. കാരണം അവരാണ് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഈ പറഞ്ഞ ക്രൈസിസ് എല്ലാം സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ക്രൈസിസ് ഇതിൻ്റെ കൂട്ടത്തിൽ പല പല വേറെ ക്രൈസിസ് ഉണ്ടല്ലോ, അറിയാമല്ലോ. കുറേ അധികം എമർജൻസി ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വീട് വിറ്റു നാട് വിട്ടു പോയി, ഇങ്ങനെ അനേകം കഥകളുണ്ട്. ഈ കഥകളൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞ് തീർക്കാൻ പറ്റും. അപ്പം ഇത് ഇതൊരു എനിക്കിതൊരു മൊത്തം ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അന്നേ പറഞ്ഞു ഇന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു 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 വലിയ ജീവിതമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു 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 പ്രത്യേക ജീവിതമാണ്, പ്രത്യേകതയുള്ള ജീവിതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തെ പോപ്പുലേഷനിലേ 90%നേക്കാളും കൂടുതൽ പാരമ്പര്യം എനിക്കിവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് എനിക്കിപ്പോഴും വേരുറച്ചേ തോന്നുന്നില്ല. ഞാൻ രണ്ട് വീട് വെച്ചു, അവിടെ ഏറ്റവും വലിയ താമസിച്ചു, അത് വിറ്റു. അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും പോവാം. അതിഥി കഴിഞ്ഞിട്ട് സിനിമയിലേക്കുള്ള വരവ് കുറച്ചുകൂടെ ഒരു വേറൊരു രൂപത്തിലാണ് പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, അതിഥി കംപ്ലീറ്റ് ഞങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് കുറച്ചു കളഞ്ഞു. അതിഥി റോക്ക് തൊട്ട് തുടങ്ങിയ പ്രശ്നം അതിഥിയായപ്പം ആദ്യ ഭയങ്കര. കാരണം റോക്ക് വരുന്നത് 72 നവംബറിലാണ്.
72 നവംബറിൽ വന്നിട്ട് 73, അപ്പോൾ ഇതിനു വേണ്ടി കുറേ ലീവൊക്കെ ആയിരുന്നു. 73 വീണ്ടും ഞാൻ ഓഫീസിലൊക്കെ പോയി തുടങ്ങി റെഗുലറായിട്ട്. പക്ഷെ എനിക്ക് ഇരിക്കപ്പുറതിയില്ല, കാരണം വെച്ചാൽ ഞാനൊരു ഒരു 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 എന്താണ് ഒരു എനിക്കെതിരായിട്ടുള്ള ഒരുപാട് ഒരു ഒരു കുറേയൊക്കെ ആൾക്കാർ എന്നെ അസ്വസ്ഥനാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഐ എം ബീങ് ഫ്രെയിംഡ്, അങ്ങനെയുണ്ടല്ലോ, എന്നെ ഒരു തരം ഒരു ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ഇമ്പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ല, അർഹതയില്ലാത്ത എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതെൻ്റെ ഒരു 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 പേഴ്സണാലിറ്റിയുടെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു 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 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയെടുത്തേ പറ്റും. അപ്പോഴേക്ക് ലക്കിലി സ്വയംഭത്തോടൊപ്പം തന്നെ വന്ന അതിഥി, അതൊക്കെ രസകരമായ ഒരുപാട് കഥകളുണ്ട്. 72 സെപ്റ്റംബർ 20-ാം തീയതിയാണ് അതിഥി പിന്നെ സ്റ്റേ ചെയ്യുന്നത്. LIC ആർട്സ് ക്ലബ്ബ് ഒരു ഇൻഡസ്ട്രിയൽ ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഓൾ കേരള. കുറേ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ നാടകക്കാരെല്ലാം കൂടെ ഒരു മത്സരമായിരുന്നു. കൃഷ്ണപുള്ള സാറ് ജി വിവേകാനന്ദൻ എബ്രഹാം ജോസ് മൂന്ന് പേരാണ് ജൂറി മെമ്പേഴ്സ്. രവി എന്ന് പറഞ്ഞ LIC നല്ലൊരു ആക്ടറുണ്ടായിരുന്നു. ഒരുപാട് തവണ വിക്രമനാ ട്രോഫി മത്സരമൊക്കെ കിട്ടിയിട്ടുണ്ട്. കർഷൻ്റെ രവി ഇപ്പോൾ കുറേ നേരം എനിക്ക് അറിയില്ല അയാളുടെ അവസ്ഥ. നല്ല ആക്ടറാണ്. പരീക്ഷ നാടകത്തിലേക്ക് വിക്രമനാ ഇതിന് കിട്ടിയായിരുന്നു. TN ഗോപി എന്ന നാടകം ഒരുപാട് അറിയപ്പെടുന്ന നടനായിരുന്നു. ഫുൾ കർഷൻ്റെയാണ് രവി. പിന്നെ എല്ലാ LIC കുറച്ച് ആൾക്കാരാണ്. ഒരു ഒരു ആരായിരുന്നു അവരുടെ സ്ത്രീ കഥാപാത്രമായിരുന്നു ഒരു മറന്നു പോയി, എനിക്ക് ആലോചിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു രണ്ട് സ്ത്രീകളുണ്ടല്ലോ അതിനകത്ത്. ആ വഞ്ചിയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെ കാരണം നമ്മൾ ചെയ്ത 3-4 നാടകങ്ങൾ, കുറേ നാടകങ്ങളുണ്ടോ അപ്പോൾ അതിനകത്ത് ഇവരെല്ലാം മാറിപ്പോകണം. ഉഷ ഏതോ നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ രവി അണിയത്ത് PJ ആൻ്റണി ചെയ്ത ക്യാരക്ടർ ചെയ്തു. പിന്നെ സിനിമയും ഇതിന് ഒരുപാട് വ്യത്യാസം. 3 സീൻസ് മാത്രമുള്ള നാടകമാണ്. അതിനകത്ത് ഈ ക്യാരക്ടേഴ്സും വർക്ക്ഷോപ്പും ബാലൻകേന്ദ്രനായിട്ട് സംഭവം. ബാലൻകേന്ദ്ര ക്യാരക്ടറുണ്ട്, പക്ഷേ മറ്റേ ഇതില്ല. ഇയാൾ പിന്നെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് സിനിമയിൽ, അതൊന്നും അതിലില്ല. 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഈ നാടകത്തിന് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇപ്പം റോക്കറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞു. മറ്റേ അത് ഏതാണ്ട് ഓഗസ്റ്റിലോ പിന്നെ ജൂലൈയിലും കണ്ടാണ് ഈ ലാസ്റ്റ് ഷെഡ്യൂൾ. അപ്പോൾ അത് അവിടെ കിടക്കുകയാണ്. അങ്ങോട്ട് ചെന്നാലേ പിന്നെ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ എനിക്ക് ഒരു കത്ത് എഴുതി വന്ന്. ഫോണൊക്കെ കുറവാണ്, വീട്ടിലൊന്നും ഫോണൊന്നുമില്ല. പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവിടെ പോകുന്നു. പോയിട്ട് ഞങ്ങൾ 24-ാം തീയതി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു ഇത്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെയാണ് എന്നെ കൊണ്ടുപോയിട്ട് ടൈറ്റിൽ വരെ എഴുതിക്കുന്നത്. മെയ്ഡ് ബൈ കുമാരൻ എന്നേ ഉള്ളൂ. കുമാരൻ എന്നുള്ളു, KP അന്ന് ഈ സർവീസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അഡ്രസ്സ് കൊടുത്ത് കുമാരൻ ചിത്രലേഖ എന്നും പറഞ്ഞാണ് ഫയലിലേക്ക്. അതെനിക്ക് വലിയ വിനയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി ഞങ്ങളെല്ലാം കൂടെ മഹാബലി എഴുതി. അപ്പോൾ ഗോപാലകൃഷ്ണൻ ബൈദാറ്റം കല്യാണം കഴിച്ചു. അയാൾ ഭാര്യ ദേവദാസ് മംഗളവർമ്മ ഞാൻ എല്ലാം കൂടെ മഹാബലി പുരത്തു. മഹാബലി തന്നെ പൗർണമിയാണ്. 24 സെപ്റ്റംബർ 24-ാം തീയതി 1972 ഓക്കെ. അപ്പോൾ 24 അവതരിപ്പിച്ചു. 24 നമ്മളിത് സാധനം പാക്ക് ചെയ്ത് അയച്ചു. അന്ന് വൈകുന്നേരമാണ്. അപ്പോൾ മഹാബലിപുരത്ത് ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ ഭയങ്കര രസമാണ്. വലിയ മൂണാണ്. തിരിച്ച് ഞങ്ങൾ ആ ഹോട്ടലിൽ വന്നപ്പോൾ അവിടെ ഭാസ്കരൻ നായരുടെ ഫോൺ കോളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് കാണുന്നു, വിളിച്ച് പറഞ്ഞ് നാടകത്തിന് 3 സമ്മാനം കിട്ടിയിട്ടുണ്ട്. രചനയ്ക്ക് സമ്മാനം, പിന്നെ ഈ രവിക്ക് സമ്മാനം, പിന്നെ എന്തോ ഒരു ഒരു പ്രസൻറ്റേഷൻ, എന്തോ ഒരു സെക്കൻഡ്, എന്തോ ഒന്നിങ്ങനെ 2-3 സമ്മാനമൊക്കെ ഉണ്ടെന്ന്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റെക്കഗ്നിഷൻ. അതും കൃഷ്ണപുള്ള സാറിൻ്റെ ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനത് കഴിഞ്ഞാൽ അദ്ദേഹത്തൊന്നും പോയി കാണാൻ പോയില്ല. നമ്മുടെ ചില പ്രശ്നങ്ങളാണത്. അതുപോലെ അത് ഞാൻ പറഞ്ഞു അതിലേക്കാണ് വരുന്നത്. ഈ നാടകം എഴുതി 72 അപ്പോൾ സ്വയംവരം വന്നു, എനിക്ക് റോക്ക് വന്നു. ഇതെല്ലാം ഈ രണ്ട് ഒരേ വർഷം തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മൂന്ന് മേജർ സ്റ്റെപ്സാണ്. ഒരാളിന് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ് സ്വയംവരത്തിൻ്റെ പിന്നെ പാർട്ടിസിപ്പേഷൻ, റോക്ക് നാടകം, പിന്നെ അല്ല റോക്കല്ല അത് നാടകം റോക്ക് ഈ വർഷം. ഇത് കഴിഞ്ഞിട്ട് റോക്കിൻ്റെ സമ്മാനത്തോടുകൂടി നമ്മൾ ഒരു സുസ്ഥിരമായല്ലോ. ഈ സുസ്ഥിരതയ്ക്ക് ശേഷം ഞാൻ 73 അവിടെ പോയി, ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞുകയായിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്കൊരു ഒരു ഇതിൻ്റെ ഒരു ചിത്രലേഖയുടെ ചെറിയ അസോസിയേഷൻ ഉണ്ട്. ദേവദത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അയാൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. സ്വയംഭരത്തിൻ്റെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അയാളും മരിച്ചുപോയി.
അപ്പൊ ദത്തന് വഞ്ചിയൊരു സ്റ്റുഡിയോ താമസമൊക്കെ ഉണ്ട്. ദത്തനുമായിട്ടൊക്കെ ദത്തന് ഇതിനൊരു സ്റ്റേജ് സെറ്റിനൊക്കെ ചെറിയൊരു സഹായിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സ്റ്റേജ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലൂ കട്ടനൊക്കെ വെച്ചിട്ടുള്ളൊരു പൈസ ഒന്നും ചെലവാക്കാത്ത പരിപാടിയായിരുന്നു. അപ്പൊ ദത്തനാണ് ഒരിക്കൽ സംസാരിച്ചു, നമ്മൾ സിനിമ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, ദത്തൻ എന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് സിനിമ ചെയ്യണമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ദത്തനാണ് സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഈ നാടകം സിനിമയാക്കാൻ താല്പര്യമില്ലായിരുന്നു, എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ള ഭയങ്കര എർജും. നമ്മളിങ്ങനെ ഉണ്ടല്ലോ വേറെ ഏതെങ്കിലും കഥയൊക്കെ നോക്കിയിട്ടും കഥ നോക്കുക അങ്ങനെയൊക്കെയുള്ള ആലോചനയ്ക്കുന്ന സമയത്താണ് ഇത്. ദെൻ ഐ സ്റ്റാർട്ട് വർക്കിംഗ്, ഡൈനോളിൽ വർക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ 100% ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 73 കഴിഞ്ഞിട്ട് 74 ഏതാണ്ട് ഒരു മാർച്ചൊക്കെ ആയപ്പോൾ നമ്മൾ എന്തും പറ്റാതെ ഞാൻ തന്നെ പോയി മദ്രാസിൽ പോയി ചേമ്പറിൽ രജിസ്റ്ററൊക്കെ ചെയ്ത് പടം തുടങ്ങാമെന്നൊക്കെ വെച്ച് കുറച്ച് ചില ഫ്രണ്ട്സിനെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വെച്ചു. പക്ഷെ അതൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല എന്ന അവസ്ഥ വന്നപ്പം ഈ പൊന്നപ്പൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അയാൾ ഈ നേരത്തെ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്, പുള്ളിമാൻ. ഒരു സിനിമ കുടുംബമായിട്ടൊക്കെയൊക്കെ ബന്ധമൊക്കെ ഉണ്ട്. അയാൾ ഗാംബ്ലിങ്ങിൻ്റെ കക്ഷിയാണ്, ഈ എക്സിബിഷനിൽ ഗാംബ്ലിംഗ്. ഇതിനകത്ത് ഗാംബ്ലിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട് നമ്മുടെ സീനകത്ത്. ഇയാളൊരു വലിയ ഗാംബ്ലറാണ്, എക്സിബിഷനൊക്കെ ഈ മറ്റേ സ്പോർട്സ് ഇത് നടത്തില്ലേ, എന്താണെന്ന് പറയുക, സ്കിൽ ഗെയിംസ് നടത്തിയിട്ട് ഒരുപാട് കാശുണ്ടാക്കിയുള്ള ആളാണ്. ഇയാൾക്ക് എല്ലാവരും അറിയാം, കോഴിക്കോടൊക്കെ എം ടി ആയിട്ടൊക്കെ വലിയ എടുപ്പമായിരുന്നു. ആ ഒരു കണക്ഷനൊക്കെ ആളാണ്. അപ്പോൾ അയാൾ എന്തായിരുന്നു പുള്ളി പുള്ളിമാനൊക്കെ എടുത്തിട്ട് തളർന്നിരിക്കുന്ന സമയമായിരുന്നു. ഇത് വലിയ ബഡ്ജറ്റൊന്നും ആവില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം അതിനകത്ത് മേജറായിട്ട് സംഭവം ഒന്ന് പിന്നെ ഷീലയുടെ കാസ്റ്റിങ്ങും പി ജി ആറിൻ്റെ കാസ്റ്റിങ്ങും, ഇത് രണ്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അന്നത്തെ അവസ്ഥയില്ലേ. അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് വയലാറാണ്. ഇപ്പോൾ വയലാറായിട്ടുള്ള ബന്ധം ഇതിനകത്ത് വയലാറുമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വയലാർ എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട്, ഒരു പക്ഷെ അങ്ങനെ ജീവിത ചരിത്രമില്ല, വയലാർ ഇവിടെ റെസ്റ്റ് ഹൗസിൽ നിന്ന് താമസിക്കും എങ്ങനെ അമ്മ എന്തോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം സിനിരമ എന്നൊരു പത്രം ഉണ്ടായിരുന്നു, സിനിരമ പത്രത്തിലെ ഒരു കെ ജി എസ് കുറിപ്പ് എല്ലാവർക്കും അറിയാമെന്നാണ്. കെ ജി എസ് കുറിപ്പ് അതിൻ്റെ അടുത്ത് കാലിനൽപ്പ അസുഖമുള്ള ആളാണ് കെ ജി എസ് കുറിപ്പ്. കുറിപ്പ് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന്, ഫോണൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഞാൻ പട്ടത്ത് ഒന്ന് വീടൊക്കെ വെച്ച് ഇവിടെ താമസിക്കണം, വന്നിട്ട് പറഞ്ഞു വയലാറിന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി കണ്ടാണ്. അപ്പോൾ വയലാർ റോക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളൊരു ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് മദ്രാസ് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോയി, നമ്മുടെ ഹോട്ടൽ മുറിയെടുത്തതിന് അടുത്ത് തന്നെ ഈ സ്ഥലം. അപ്പോൾ ബാബു നന്ദം കൊണ്ടു ഒരു ഡയറക്ടർ ഓർമ്മയാണ്, സ്വപ്നമൊക്കെ എടുത്ത് ബാബു എൻ്റെ കൂടെ പിന്നെ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ബാബുവാണ് എന്നെ വയലാറിൻ്റെ വീടും ഹോട്ടലൊക്കെ കാണിച്ചിരുന്നത്. പിന്നെ വയലാർ വീട് മരിക്കുന്നവരെ ഞങ്ങൾ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. പി ജി ആനെ ബുക്ക് ഷീലയെ ബുക്ക് ചെയ്യാൻ സഹായിച്ച അങ്ങനെയാണ്. പി ജി ആനെ ബുക്ക് ചെയ്യാൻ ആദ്യം വയലാർ ഞങ്ങളുടെ പോയി അങ്ങനെ സമ്മതിച്ചില്ല, ഇവർ തമ്മിലൊക്കെ ചില പ്രോബ്ലം ഉണ്ട്. രണ്ടാമത് ഞങ്ങൾ പോയാണ് സമ്മതിക്കുന്നത്. പാട്ട് ഇതുപോലെ രസകരമായ സംഭവമായിരുന്നു. പാട്ടെന്ന് വെച്ചാൽ പാട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, പാട്ട് വേണം, പാട്ട് പറ്റുമോ, പാട്ടില്ല എങ്ങനെയാണ് ഇതിന് ഇതിനോട് ഫിറ്റിങ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അന്നും ഇന്നും ഉണ്ട്. അത് പാട്ട് മാറി നിൽക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലം ഉണ്ട്. എനിക്കതിനെപ്പറ്റിയൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. അതൊരു അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കൊരു സിനിമ ചെയ്ത് ചെയ്യാമെന്നുള്ള ഒരു ഒരു നിവൃത്തി ഇല്ലാത്തൊരു ഉണ്ടായി. സിനിമ ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയി, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട്. ആ സിനിമ എന്നെ വല്ലാതെ കുഴച്ചു കളഞ്ഞു. നമ്മുടെ ഒന്ന് നമ്മുടെ ചില ഫ്രണ്ട്സിൻ്റെ ഞാൻ കുറേ കാശ് മുടക്കിയിട്ടുണ്ട് അതിനകത്ത്. ഇയാളെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും എടുക്കഴിച്ച് നിന്നുപോയി. ഞാൻ അന്നൊരു 10,000 രൂപ അതിനകത്ത് മുടക്കിയിട്ടുണ്ട്. 20,000 rupees എന്ന് പറഞ്ഞാൽ 1,000 രൂപയുള്ളൂ ഒരു സെൻറ്റിന് തിരുവനന്തപുരത്ത്. അപ്പോൾ ദാറ്റ് വാസ് എ ബിഗ്. അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്തിൻ്റെ ഇടയിലാണ് ഞാൻ ജോലി രാജിവെക്കുന്നതിന്. 75 ജോലി രാജിവെക്കുന്നത്. പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറി. നമ്മൾ ഈ സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ സിനിമ റിലീസായി കഴിഞ്ഞിട്ടാണ് മെയ് മാസം റിലീസ്. അപ്പം റിലീസ് നമ്മളെ വല്ലാതെ കുഴച്ച് കളഞ്ഞു. ഈ പടം ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു മാരി ഒരു മുഖവും ഞാൻ കണ്ടില്ല. അന്ന് ഈ ഉത്തരായണത്തിൻ്റെ ഒരു വലിയ വേവ് നടക്കുകയാണ്. പിന്നെ ചിത്രലേഖ വളരെ പവർഫുള്ളാണ് ഇവിടെ. ചിത്രലേഖ നമ്പർ 1 ശത്രുവായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആകെപ്പാട് നമുക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടായ CPMനെ സപ്പോർട്ട്, CPMനെ ശത്രുവായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം മുമ്പ് തന്നെ. ഒരു വശം CPMന് എതിർപ്പ്,
വേറൊരു ചിത്രലേഖയുടെ എതിർപ്പ്, അരവിന്ദന്റെ സംഘം, അരവിന്ദൻ ചെയ്യില്ല, പക്ഷെ അയാളുടെ സംഘങ്ങൾ മൊത്തം നമ്മളെ അപഹസിക്കുക, കളിയാക്കുക എന്നുള്ളതാണ് ഇല്ലേ. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ അറിയാലോ, ഇന്നത്തെ തിരുവനന്തപുരമല്ലോ. അപ്പൊ നമുക്കൊരു ഒരു ബേസ് ഇല്ല. ഇല്ലെങ്കിൽ പിന്നീട് കുറെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് എനിക്ക് എന്റെ സപ്പോർട്ടേഴ്സ് ഇങ്ങനെ കേരളം മുഴുവനും കിടക്കുകയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഒരു മനുഷ്യന് കത്ത് വഴി എഴുതിയച്ചില്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഇതൊക്കെ ചില ഇതല്ലാതെ നോട്ടബിളായിട്ടുള്ളൊരു ഒരു ഒരു ഇതും വന്നില്ല. അന്ന് ഫോണും ഇല്ല, മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ. അതൊന്ന്. പിന്നെ അതിനേക്കാളൊക്കെ പറയുമ്പോൾ പ്രധാന സാമ്പത്തിക, അവിടെ തൊട്ട് നമ്മുടെ ഒരു ഒരു പിന്നെ ഒരു ഒരു പിടിച്ചു നിൽക്കേണ്ട സ്ട്രഗിളാണ് അത്. ആ സ്ട്രഗിള് ഇപ്പോഴും തീർന്നു എനിക്ക് സംശയമാണ്. ഇതാണ് എൻ്റെ എൻ്റെ ചരിത്രം. അല്ല പക്ഷേ ആണെങ്കിൽ പോലും, പക്ഷേ കുമാരേട്ടൻ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സർക്കിളില്, അങ്ങനെയാണ് ഞാൻ കുമാരേട്ടനെ കാണുന്നത്. ഇല്ല, അങ്ങനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ അരവിന്ദനെ ആദ്യം പരിചയപ്പെടുന്നത് ഞങ്ങളുടെ അരവിന്ദനായിട്ട് അവസാനം വരെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പക്ഷെ ഈ എൻ്റെ അടുത്ത് എനിക്കൊരു പല ഫീഡ്ബാക്കും ഉണ്ട്. ഏറ്റുമാനൂർ സോമദാസിൻ്റെ അടുത്ത് കാലത്ത് മരിച്ചുപോയി. സോമദാസിനേക്ക് പുള്ളി പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി, പിന്നെ കോളേജിലേക്ക് പോയി. അന്ന് നമ്മുടെ കുറേ സഹോദരങ്ങൾ സോമദാസൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്കൊരു കത്ത് എഴുതി, ഈ അതിഥിയൊക്കെ എറിഞ്ഞ് കഴിഞ്ഞിരുന്നു, കുമാരൻ കരുതിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതായത് ഈ കോട്ടയത്ത് ഈ ഇതിൻ്റെ അവാർഡിൻ്റെ ഉത്തരായണത്തിൻ്റെ സ്വീകരണത്തിൻ്റെ ഇടയിൽ ആൾക്കാരെല്ലാം അതിഥിയുടെ അറ്റാക്കാണ്. സാക്ഷാൽ പി ഗോവിന്ദപിള്ള, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, ഞാനെല്ലാം അടങ്ങുന്ന ഒരു യോഗം നടന്നു യൂണിവേഴ്സിറ്റീസിന്, പിന്നെ ഇവിടെ സെൻ്ററിൽ, യൂണിവേഴ്സിറ്റി സെൻ്ററിൽ നമ്മുടെ കൊച്ചുനാരായണ എല്ലാം കൂടെ ശാസ്ത്ര അവരുടെയൊക്കെ കൂടി സംഘടിപ്പിച്ചൊരു മീറ്റിംഗ്, ചർച്ച, പുതിയ എന്താ പുതിയ സിനിമയുടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തോന്നും. പി ജി ഭയങ്കരമായിട്ട് സിനിമകൾ, സ്വയംവരം, നിർമാല്യം, ഉത്തരായണം, മകരസംക്രമം എന്നൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പ്രശംസിച്ചു. അത് കഴിഞ്ഞ് റോക്കിനെ കുറിച്ച് അതിഗംഭീരമായിട്ടൊരു പ്രസംഗം, വെളിച്ചവും നിഴലും കൊണ്ട് മാന്ത്രിക എന്നൊക്കെ പറഞ്ഞ് ഒറ്റ അറ്റാക്കാണ്. അടുത്ത് ഇത് എത്രയും പൊക്കി കൊണ്ടുവന്നിട്ട് ഒറ്റ അടിയാണ്. ഇവരും ഒരു കുഞ്ചാക്കോ ചിത്രം പോലെ മരം ചുറ്റി പ്രേമമൊക്കെ ആയി മാറിപ്പോയി. അതിഥി എന്ന സിനിമ നിരാശയായിരുന്നു. ഞാൻ കൂടെ ഇരിക്കുകയാണ്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഈ പി ബാലേന്ദ്രനൊക്കെ ഉണ്ടെന്ന് ആ കൂട്ടത്തിലും, ഈ ഹരികുമാർ, ഈ സംഘമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. ഗോപാലകൃഷ്ണൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരെ നമ്മൾ ഭയങ്കര ബഹളം വെച്ചു. ഇന്നത്തെ ഗോപാലകൃഷ്ണനില്ല, സ്വയംവരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ വലിയ ദൈവതുല്യമായിട്ടൊന്നും കാണുന്നില്ല. ഭയങ്കര ബഹളം വരും, നിങ്ങൾ പിന്നെ എന്താ സ്വയംവരം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ രീതിയിലൊക്കെ നിന്നോട്. അപ്പം ഞാനീ കുറേ എസ് എഫ് ഐ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട്, എസ് എഫ് ഐ എന്നൊക്കെ ഞാൻ അകലെയാണ്, അന്ന് വളരെ അകലെയാണ്, ആ രീതിയിലൊരു വ്യാഖ്യാനം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇത് പക്ഷേ ഡയറക്റ്റ് ഞാൻ പക്ഷേ കയറി വളരെ വളരെ വികൃതമായൊരു പ്രസംഗം ഞാൻ നടത്തി. വികൃതം വെച്ചാൽ എനിക്ക് ഒട്ടും ബാലൻസൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഈ മാർസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശ്രീജിക്ക് അറിയില്ല എന്നൊരു സംശയമുണ്ട്. കാരണം ഉത്തരായണം എന്താ അമിതമായ ആദർശവൽക്കരണം കൊണ്ട് വികൃതമായി പോയ സിനിമയാണ്. ഈ നമുക്ക് ഡിപ്പെൻഡുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ, അപ്പം എനിക്ക് ഭയങ്കര കയ്യടിയും. അങ്ങനെ സംഭവമുണ്ട്, എനിക്കറിയില്ല. ഇത് ഇതൊരു പ്രത്യേക ഗ്രൂപ്പാണ്, എസ് എഫ് ഐ ഒന്നുമല്ല, അതിൻ്റെ ഔദ്യോഗികമൊന്നുമല്ല. പിന്നീട് സുരേഷ് ഗ്രൂപ്പും ആൾക്കാരെല്ലാം നടത്തിയിരിക്കുന്ന പല യൂണിവേഴ്സിറ്റീസ് സിനിമയും ഉൾപ്പെടുത്തി ഒരിടത്തും എന്നെ വിളിക്കാറില്ലായിരുന്നു. ഐ വാസ് ടോട്ടലി, ഞാൻ പിന്നീട് 88 ശേഷമാണ് ഞാൻ പിന്നെ പാർട്ടിയായിട്ടൊക്കെ ചെറിയൊരു ഒരു 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 സൗഹൃദം ഉണ്ടായിട്ടുള്ളത്. അത് വേറെ ആരും സംഘടിപ്പിച്ചാണ് ആണോ? കാക്കനാടിനെ കുറിച്ച് യോഗ നരേന്ദ്രപ്രസാദ് എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ അതെ, ഓ മനസ്സിലായി മനസ്സിലായി. തിരുവനന്തപുരത്തും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി സിനിമയുമായി ബന്ധപ്പെടുന്നു, സിനിമ നിർമ്മിക്കുന്നു, വേണ്ട രീതിയിൽ തിരുവനന്തപുരം ഇന്നും തിരുവനന്തപുരം എന്നുള്ളല്ല, എനിക്ക് ഞാൻ അതിനെ കുറിച്ച് വളരെ പിന്നെ
പലപ്പോഴും പല രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതാണ് നേരത്തെ ആദ്യം പറഞ്ഞത്, ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞത്, നമ്മുടെ കൾച്ചർ സീൻ എന്ന് പറയുന്നത് നമ്മൾ പ്രകടമായി കാണുന്നതിനേക്കാളൊക്കെ വളരെ വികൃതമാണെന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഈ സാധാരണ ആളുകളെ കുറിച്ചല്ല, വളരെ വളരെ പ്രബുദ്ധരായ നമ്മൾ ഇതിൻ്റെ നേതൃത്വം, സാംസ്കാരിക നേതൃത്വം എന്ന് പറയുന്ന സാമൂഹിക ആൾക്കാർ പോലും ഈ ചുരണ്ടിക്കഴിഞ്ഞാൽ വളരെ വളരെ 18-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സുവരെ നയിക്കുന്നവരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചരിത്രത്തിൻ്റെ പ്രശ്നമാണ്. ഈ ചരിത്രം ഇങ്ങനെ ഒരു 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 മാറാപ്പ് പോലെ എല്ലാവരുടെയും തോളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും ചെയ്യാൻ ഒക്കില്ല, നമ്മൾ അവരെ കുറ്റം പറ്റി കാര്യമില്ല. ഒരു ജനറ്റിക്കലി ഫോം ദാറ്റ് വേ. ഇപ്പം നമ്മളീ ഭാവിക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന പോലെ ഒരു പരിഷ്കൃതമായ ഒരു സമൂഹം അല്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇപ്പം പിന്നെ സമാധാനിപ്പിക്കുന്നതും. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ചെയ്തവരോടും ദേഷ്യമില്ല, കാരണം അത് അവരുടെ പരിമിതിയാണ്. എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഈ ഏറ്റവും മഹാന്മാരെന്ന് ലോകം മുഴുവൻ പറയുന്ന ആൾക്കാർ പലരോടും സഹതാപമാണല്ലോ. കാരണം അവരുടെ കാഴ്ച അത്ര, എനിക്ക് അപൂർവം ചിലരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഏതൊക്കെയോ തരത്തിൽ, അത് ഒരു വിഭാഗം മാത്രമല്ല, ഈ ഉയർന്ന നിലയിൽ നിൽക്കുന്ന താഴ്ന്നു നിൽക്കുന്നവനും അത് അപകർഷതയിൽ കിടക്കുന്നവരും ഡിസ്റ്റോർട്ടഡാണ്. അപ്പോൾ ഈ മൊത്തം ഡിസ്റ്റോർഷനിൽ കിടക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഇതിനൊക്കെ എന്തിനാണ് വില കൊടുക്കുന്നത്? നമ്മൾ പണി ചെയ്യാൻ പോകുന്നില്ല, നമ്മളങ്ങനെ വലിയ ഗ്രേറ്റ് വർക്കൊന്നുമല്ല ചെയ്യുന്നത്. വി ആർ ഡൂയിങ് വാട്ട് ഈസ് പോസിബിൾ ഫോർ അസ്, അങ്ങനെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നു. ഇപ്പം ഒരു ഡോക്യുമെൻ്റ് എം ടി പാസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഇപ്പം എം ടി പാസ് ചെയ്യുന്നവരെ ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ ഒരു അഡ്വൈസറിയാണ്, ഒരു ഇൻഡയറക്ടർ. ഞങ്ങൾ പലപ്പോഴും മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം സിനിമയിലൊരു നമ്മൾ രണ്ട് വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വഴി പുള്ളി ആവശ്യം ഇല്ലെന്ന് കണ്ടപ്പോൾ ചോദിച്ചാൽ മറ്റേ വഴി പുള്ളി വളരെ വിദഗ്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിനകത്ത് ശരിയോ തെറ്റതിൻ്റെ ഒക്കെ തർക്കങ്ങളൊക്കെ വേറെ. അപ്പം ഞാൻ സമീപിക്കുന്ന എൻ്റെ ഒരു വിഷയം എം ടി എ ഭയങ്കരമായിട്ട് ലോഡ് ചെയ്യാനോ എം ടി എ ക്രിറ്റിസൈസ് ചെയ്യാനോ, ഞാനങ്ങനെ എം ടി എ കുറിച്ച് എം ടിയുടെ പേഴ്സണൽ ലൈഫൊന്നും പുള്ളി റിവീൽ ചെയ്യാൻ താല്പര്യമല്ല. പക്ഷേ പുള്ളി ക്രിയേറ്റീവ് അങ്ങയുടെ ഒരു ഒരു വർക്കിൻ്റെ ഒരു 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 ഡയമെൻഷൻ ഉണ്ടല്ലോ, ഐ മീൻ അതിൻ്റെ ഒരു ഒരു സ്കെയിലുണ്ടല്ലോ, അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു വ്യാപ്തി. ഈ ഇത്രയും വർക്ക് ചെയ്യുക എന്നുള്ളത്, ഇത്രയധികം നോവലും കഥകളും മാത്രമേ, ഈ പത്രാധിപരുടെ ജോലി, ഏറ്റവും ഈ തുഞ്ചമ്പറമ്പ്, ഇതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചരിത്രപരമായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആ നീളാനദി അതിൻ്റെ ഒരു അതിൻ്റെ ജോഗ്രഫിയും ഹിസ്റ്ററിയും എം ടി വാസുദേവൻ നൂലേ ഇറങ്ങി വന്നതല്ല, ഇതിൻ്റെ ഒരു ഒരു പ്രോഡക്റ്റ് ആണെന്നല്ല എൻ്റെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു 72 മിനിറ്റ് ഉണ്ട് ഡോക്യുമെന്ററി. പക്ഷേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വേറൊരു പ്രധാനപ്പെട്ട സിനിമയായിട്ട് വരട്ടെ മുന്നിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് 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 വെച്ചാൽ അതല്ല, അതിഥി കഴിഞ്ഞ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാനിങ്ങനെ LIC ജോലിയിലായി വെച്ചു. പക്ഷേ എൻ്റെ സെറ്റിൽമെൻ്റ് ഒന്നും നടക്കാതെ അതിന് നടക്കുന്ന ആ സമയത്ത് ഞാൻ ആ ട്യൂട്ടേഴ്സ് ലൈനിൽ താമസിക്കുകയാണ്. അത് വേറൊരു ചരിത്രമാണ്. ട്യൂട്ടേഴ്സ് LIC വീട് പൂട്ടിയിട്ട് ഞാൻ പിന്നെ ട്യൂട്ടേഴ്സിന് പോയി താമസിച്ചു ഒരു വർഷം. പ്രകടമായിട്ട് കഴിഞ്ഞ് രണ്ട് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് കോൺവെന്റിൽ, മൂത്ത മനു ശംഭു. അപ്പോൾ അവരെ വിടാനൊക്കെ ഉള്ള അസൗകര്യമൊക്കെ ഉണ്ടാണ് അവിടെ പോയി തോന്നുന്നത്. ആ സമയത്ത് ഒരു ഒരു വലിയ അതൊരു ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു വളരെ നിർണായക, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ആയിച്ച അവിടെ നിന്നാണ്. ഒരു ജനുവരിയോ ഒരു ജനുവരി മാസമോ ഡിസംബറിലോ കണ്ടു ഞാൻ നവംബറിൽ ജോലി ആയി വെച്ചു. ഞാൻ LIC എന്ത് പേപ്പർ ശരിയാകാൻ പോകുന്ന ഒരു വഴി എതിരെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു, എന്നെ കണ്ണോട് ക്രോസ് ചെയ്തു വന്നു. അയാൾ SFI വളരെ സജീവമായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാ ജാഥയിലും കാണും, ഒരു 10 പേരെയും വിളിച്ചുകൊണ്ട് ഏത് പ്രകടനത്തിനും കൂടെ വരുന്നതെന്ന്. നസീമുദ്ദീൻ അറിയാമോ? നസീമുദ്ദീൻ ഇത് കഴിഞ്ഞിട്ട് ഫയർ ബ്രാൻഡ് SFI-ക്കാരനായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഏത് വർഷം എനിക്ക് ഓർമ്മയില്ല. നസീമുദ്ദീൻ എല്ലാം കഴിഞ്ഞ് വിട്ടിട്ട് അയാൾ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അവിടെ എന്തോ ജില്ലറ ബിസിനസ്സൊക്കെ പോയിട്ട് കുറച്ച് സിനിമാ കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ കണിയാപുരത്തുകാരനാണ് നസീമുദ്ദീൻ വന്നിട്ട് എൻ്റെ അടുത്ത്. എനിക്ക് എന്നെ അറിയാവുന്ന യൂണിയൻ ഒരു നേതാവായിട്ടാണ്, ഞാനൊരു കൊച്ചു നേതാവായിരുന്നു, യൂണിയൻ നേതാവ്. ഇയാൾ സ്റ്റുഡൻറ് ലീഡറും ഞാനൊരു ട്രേഡ് യൂണിയൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സമരത്തിലുള്ള പരിചയമാണ്, ഒരുപാട് നാളായിട്ടില്ല. നസീമുദ്ദീൻ പറഞ്ഞ് ഞാനിങ്ങനെ പിന്നെ സിനിമാ രംഗത്താണ്, ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടാവും, കുറച്ച് കമേഴ്സ്യലായിട്ട് ചെയ്യേണ്ടി വരും. ഒരു പ്രൊഡ്യൂസർ നമ്മുടെ പിന്നെ വിഷ്ണു വിജയൻ ശങ്കരൻ നേരിയ ഒരു പടമുണ്ട്, കമലഹാസനൊക്കെ വന്ന പടം. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ KP ഞാൻ
ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ കുരുങ്ങി നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഇവരെ 74 തമാശ എന്ന് വെച്ചാൽ 74 ഐ വി ശശി, ഭരതൻ, ഹരിഹരൻ, അരവിന്ദൻ, ഞാൻ, ഇത്രയും പേര് പിന്നെ പടമെടുത്ത വർഷമാണ് 74. 75 ബക്കറും ജോർജും പടം എടുക്കുന്നത്. ഓക്കെ, ഇവരാരും സെക്കൻഡ് ഫിലിം എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ സെക്കൻഡ് ഫിലിം എടുക്കുന്നത്. ബാക്കി എല്ലാവരും ഇത് കഴിഞ്ഞെടുക്കും. ലക്ഷ്മി വിജയൻ. അപ്പം അവിടെ ചെന്നപ്പം ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഒരു മാസം ഫെബ്രുവരിയിൽ ഒരു കത്ത് വരുന്നു ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകുന്ന സമരസ പറഞ്ഞ് കാണുന്നു. അയാൾ ആദ്യമേ എൻ്റെ ഇത് പറഞ്ഞ അയാളൊരു കഥ പറയുന്നു, ഒരു 4 കഥ, ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന്. ഞാനെന്താ പറഞ്ഞു, ഞാൻ ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞു. അയാളെന്തായാലും അയാൾ ഇഷ്ടപ്പെടും, തിരിച്ചു പോയി. ഇയാൾക്ക് ശങ്കരനായാലും വെച്ച് പടം ചെയ്ത് പടം നന്നായി ഓടി. ഇയാൾ ചിട്ടി കമ്പനി പെട്രോൾ പമ്പൊക്കെ ഉള്ള ഇവിടെ ഒരു സമരവ്യാസിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു പി എം ജിയിൽ. നല്ല സ്മാർട്ടായിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ അയാളുമായിട്ട് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആവുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ച് വന്നിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് വീട്ടി നന്ദകുമാറാണ് വിഷ്ണു വിജയ് കഴിച്ചത്. അങ്ങനെ ഇനി ഇത് വിളിച്ചു വരുന്നു. വീട്ടി നന്ദകുമാർ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നു. അപ്പോൾ അതിൽ സെൻട്രൽക്കാരുടെ ഒരു കുട്ടിയാണ്. അപ്പോൾ ലക്ഷ്മി എന്ന് പേരിട്ട് വിഷ്ണു വിജയ് എഴുതുന്നു ലക്ഷ്മി വിജയ്. എനിക്കതിന് ചോയ്സ് ഇല്ല. പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മൊത്തം റീവർക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്ത സ്ക്രിപ്റ്റ് മൊത്തം റീവർക്ക് ചെയ്തിട്ടാണ് ആ പടം ചെയ്യുന്നത്. പടം ചെയ്യുന്നൊരു സുകുമാരനെ കാസ്റ്റ് ചെയ്യുന്നു. സുകുമാരന് നസീമുദ്ദീൻ്റെയും സജഷൻ ഉണ്ട്. എനിക്കും സുകുമാരനെയും കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. നിർമ്മാലയത്തിൽ കണ്ടിട്ടുണ്ട്. സുകുമാരൻ ഇതെല്ലാം വിട്ട് കളഞ്ഞേച്ച് പോയതാണ്. പിന്നെ ഷാജി ഫസ്റ്റ് ക്യാമറ വർക്ക് ചെയ്യുന്നു. ഷാജി അവിടെ മധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കല്യാണം കഴിച്ചു ഷാജി. അപ്പം വൈഫിനോട് ജോലി ഉണ്ടായിരുന്നു ടെലിഫോൺസിൽ. അങ്ങനെ മദ്രാസ് താമസിക്കുമ്പോഴാണ്. അപ്പോൾ ഷാജി ഒന്ന് സമ്മതിപ്പിക്കാൻ വലിയ പാടായിരുന്നു. കാരണം പുതിയ ആളിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ലക്ഷ്മി വിജയം. അല്ല അല്ല അല്ല, അജിതി ഇവിടെ ഭയങ്കര വർക്കാണ്. അയാൾ ഇവിടെ കാര്യം ഒരു എന്താണ്, ബാലു മഹേന്ദ്ര ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് പൂന ഫിലിം മിഷൻ പാസ്സായ കസ്തൂരി എന്നാണ് അയാളുടെ പേര്. അയാളെ വിളിക്കുന്നത് മൂർത്തി എന്നാണ്. മൂർത്തി എന്നറിയപ്പെടുന്ന ഒരു ആർ എം കസ്തൂരി ആന്ധ്രക്കാരനാണ്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങൾ, പെർഫെക്ഷൻ്റെ ആളാണ്. സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് എടുക്കും. അപ്പം പ്രൊഡ്യൂസറും ഞാനും തമ്മിൽ ഭയങ്കര ഉടക്കമാണ് ഇയാളുടെ ഈ ടൈം മാറുന്നു പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ പുള്ളി ലൈറ്റിങ്ങിൻ്റെയൊക്കെ മാസ്റ്ററാണ്. ബാലുവിൻ്റെ പല പടങ്ങളും പിന്നെ ഡയറക്റ്റായിട്ടും അല്ലാതെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഇയാളാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ സന്യാസിയെ പോലെ താടിയൊക്കെ വളർത്തി, പിന്നീട് കല്യാണമൊക്കെ കഴിച്ചു. ചില പടങ്ങൾക്കൊക്കെ തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്തിട്ട് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഈ അങ്ങനൊരു മുന്നോട്ട് അങ്ങോട്ട് മറ്റു പല ക്യാമറമാരെ പോലെ അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. അയാൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളാണ് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു 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 വോളിയം പെയിൻറ്റേഴ്സിൻ്റെ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു. മാസ്റ്റർ സെസാനയുടെ കുറേ പടം വെച്ചിട്ട് ചെറിയ ഷോർട്ട് നോട്ടും വെച്ചിട്ട് ഏതൊരു ഇയാളാ എൻ്റെ വീട്ടിൽ താമസിച്ചത് ഷൂട്ടിങ്ങിന് മുമ്പ്. ഇയാളത് മണിക്കൂറുകളിരുന്നാണ് അയാൾ അതിൻ്റെ അതിൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ലൈറ്റ് സംവിധാനം സ്റ്റോറി അത്ര അത്ര പെർഫെക്റ്റ് ഒരു ഒരു ആപ്സ്. അങ്ങനെ ഒരു കക്ഷിയൊന്നും നമുക്ക് പിന്നെ കണ്ടുപിടിക്കാനേ പറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി, ദാറ്റ് വാസ് എ വെരി സ്ട്രോങ് പോയിൻ്റ് ആ പടത്തിന്. ആ സ്ട്രോങ് പടത്തിൻ്റെ സ്ട്രോങ് പോയിൻറ്സിൽ ഒന്നതായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് പിന്നെ വലിയ വലിയ ആക്ടേഴ്സ് അല്ലേ, കൊട്ടാരക്കരയൊക്കെ വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയമായിരുന്നു. പല പല വലിയ ഡയറക്ടേഴ്സിനും സെറ്റിലൊക്കെ പോയി വടക്കൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് വളരെ നല്ല വാട്ടിൻകുട്ടിയെ പോലെയാണ് പെരുമാറിയത്. യൂസ് അവസാനം എനിക്ക് കത്തൊക്കെ ജയിച്ചു പുള്ളി കൊട്ടാരക്കര. ബഹുമാനപ്പെട്ട അനിയന്, ഇനി എന്നെ ഏത് സംരംഭത്തിലും എന്നെ സഹകരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ട് വരിയിൽ. അത് 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 കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചാൽ പിന്നീട് ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പടം തേൻതുള്ളിയാണ്. തേൻതുള്ളി ഇതുപോലെ ഞാൻ പിന്നെ ഒരു ഒരു ഡെസ്പറേറ്റ് കണ്ടീഷനിൽ അവിടെ എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്പോസ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാം പോയി താമസിക്കുന്ന സമയത്ത് അവിടുത്തെ വീട്ടിൽ എൻ്റെ ബ്രദർ വെച്ച വീടാണ്. അവിടെ ഒരു 5 അംബാസഡർക്കാരിൽ വന്നിറങ്ങുന്നു. വി പി മുഹമ്മദ്, നോവലിസ്റ്റും അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനൊക്കെയാണ് അയാൾ. മരിച്ചുപോയി. NBS സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. വി പി മുഹമ്മദ് പി ടി അബ്ദുറഹിമാൻ കവിയാണ്. ഷാജഹാൻ എന്ന് പറഞ്ഞൊരു ഗൾഫിലെ പക്ഷിയാളാണ് പ്രൊഡ്യൂസർ. പിന്നെ അയാളൊരു അളിയൻ. പിന്നെ വില്യാപ്പള്ളി രാജ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന മലബാറിൽ അറിയപ്പെടുന്ന നടൻ. അയാൾ ഉദ്യോഗസ്ഥനായിരുന്നു, ആക്ടറുമാണ്. ഇല്ല, ഈ 5 കൂടെ വരികയാണ്, ഒരു പാക്കേജാണ്.
ഈ നോവൽ എനിക്ക് തരുന്നു വി പിയുടെ, ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്നു. ഞാൻ നോവൽ വായിച്ചപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ, പക്ഷേ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കഥാനായകൻ കഥാനായകനും ഒന്നിച്ച് ഒത്തുപള്ളിയിൽ അന്ന് നമ്മൾ കണ്ടിരുന്ന കാലം, ആ പാട്ട്, ആ പാട്ട് അബ്ദുറഹ്മാൻ്റെ പാട്ടാണ്, അത് വളരെ ഫേമസ്. അപ്പോൾ ആ പാട്ടിനനുസരിച്ചുള്ള പ്രേമമാണ് ഒത്തുപള്ളിയിൽ അവർ ഒന്നിച്ച് കണ്ടു. പിന്നീട് അവർ കാണുന്നില്ല, ഇവൾ പറഞ്ഞേക്കകത്തും ഇയാൾ വെളിയിലാണ്. അപ്പോൾ ആ ഒരു പ്രേമമായിരുന്നു ഇതിനകത്തുള്ള ഒരു ഇത്. അതിന് പിന്നെ ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ട് ഞാൻ, പക്ഷേ ഒരു ഒരു അതിനകത്ത് ഇതൊക്കെ ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈ മുസ്ലിം സമുദായത്തിലെ ഈ പിന്നെ പരിഷ്കരണവാദികളും അല്ലാത്തതും തമ്മിലുള്ള ഒരു ക്ലാഷിൻ്റെയൊക്കെ ഒരു ട്രാക്കൊക്കെ ഉണ്ട്. പിന്നെ ഒരു സിനിമ, പക്ഷെ ഇതൊക്കെ ഈ സിനിമകളിലെല്ലാം ഒരുപാട് എന്നെ സംബന്ധിച്ചാൽ ഈ സിനിമകളൊന്നും ഞാൻ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമകളിലൂടെയാണ് ഞാൻ എനിക്ക് ഈ ഈ മാധ്യമമായിട്ടുള്ള എൻ്റെ ഒരു 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 ബോധം, ഈ സൊസൈറ്റിയെക്കുറിച്ച് ബോധം, കാഴ്ചയെക്കുറിച്ച്, ആളുകളെക്കുറിച്ച്, ഇതിൻ്റെ ഒരു ഒരു എല്ലാം നമ്മളൊരു വലിയ വലിയ ഓരോ ഓരോ പുസ്തകം ഓരോന്നിനും വലിയ അനുഭവങ്ങൾ, എസ്പെഷ്യലി ഹ്യൂമൻ റിലേഷൻസ്, മനുഷ്യനെ പറ്റിയുള്ള പഠനങ്ങൾ. ഞാനും പിന്നെ ശ്രീവിദ്യയൊക്കെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നൊരു സിനിമ അത്. ശ്രീവിദ്യ സിനിമയൊക്കെ വിട്ടുപോയി എന്നൊക്കെ ഡിക്ലെയർ ചെയ്തൊരു കല്യാണമൊക്കെ കഴിച്ചിട്ട്, ഈ കല്യാണം കഴിച്ച് ജോർജ് എന്ന് പറഞ്ഞ പിന്നീട് ആ സ്ത്രീയെ ഒരുപക്ഷെ ഈ ജോർജ് എന്ന് പറഞ്ഞ ഒരുപാട് ഹാവൊക്കെ ഉണ്ടാക്കി. ഈ ജോർജും ബി പി മോഹൻ തമ്മിൽ എനിക്കെതിരായിട്ട് കോൺസ്പിറസി നടത്തി, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ലേണിങ് സിനിമ മാത്രമല്ല, നമ്മൾ ഒരുപാട് ലേണിങ് സിനിമയുടെ കുറിച്ച്. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ആർ ടുഡേ ഈ സിനിമാനുഭവം മറ്റുള്ള അനുഭവങ്ങളിലേക്കാളും ഉയരത്തിലാണ് സിനിമയുടെ അഭിനയം. സിനിമയതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു ഒരു അറിയാലോ. പിന്നെ ഈ രുക്മിണിയിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രമേയം അല്ല, എൻ്റെ ഈ സിനിമകളെല്ലാം ഈ ടോട്ടലി പിന്നെ നമ്മൾ പറയുന്ന സ്വയംവരത്തിൻ്റെ പരിധിയുടെ ഒക്കെ കംപ്ലീറ്റ്ലി ഒരു മാറ്റമൊന്നുമില്ല. ഇതിനകത്തെല്ലാം ഈ എലമെൻറ്റുകളൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട്, എൻ്റെ ചില പാട്ട് പിക്ചറൈസേഷനിൽ. ഇപ്പം ഉദാഹരണത്തിൻ്റെ നല്ല പാട്ടുണ്ടായിരുന്നു, സുശീല പാടിയ പാട്ട് തേൻതുള്ളിയിൽ, അത് അത് ഭരതനും ഞാൻ ഒരേ സമയത്ത് അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേ എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ സാധനമൊക്കെ ഭരതനൊക്കെ വളരെ ഡിഫറൻ്റായി തോന്നിയൊരു ഒരു ഇവളുടെ ഈ ഇതൊക്കെ മാത്രം ഒരു ഒരു പോർഷൻസൊക്കെ വെച്ചുകൊണ്ടൊക്കെ ചെയ്തു. ഞാൻ മറന്നു പോയത് ചില ചില പീസ് പീസസൊക്കെ വെച്ചിട്ടൊക്കെ. അന്നത്തെ അവസ്ഥയിൽ അതൊക്കെ ഒരു ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു മേക്കിങ്ങിൽ. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു വേറൊരു കാര്യമാണ്, ഇതൊരു ഒരു പരക്കം പറഞ്ഞാൽ ലിമിറ്റഡ് ഡേയ്സിൽ ഷൂട്ട് ചെയ്തെടുക്കുകയും ലക്ഷ്മി വിജയത്തിൻ്റെ ഒക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു. ലക്ഷ്മി വിജയം വേഴ്സ് നൈറ്റ് മെയർ, ലക്ഷ്മി വിജയത്തിൻ്റെ പകുതി ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് കൃത്യമായൊരു അറിവ് കിട്ടുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വരുന്നു, ഒരു അഡ്വക്കേറ്റാണ്. അയാൾ പറയുന്നു, യു ആർ ബീങ് വാച്ച്ഡ്, യു ആർ ബീങ് ഫോളോഡ്, ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചാലക്കുടി ഗസ്റ്റ് താമസിക്കുന്നു, ചാലക്കുടീൻ്റെ ചുറ്റുപാടിലെ ഷൂട്ടിംഗ് റെസ്റ്റ് ഹൗസ്. അവരൊരു മുറിയിലൊരു കക്ഷി വന്ന് താമസിക്കുന്നുണ്ട്. ഇപ്പം അത് ഏതൊരു ദിവസം എന്നാ പറഞ്ഞത് എനിക്കതൊന്നും അറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു പിന്നീട് എം എൽ എ ഒക്കെ ഒരു ഇട്ടൂപ്പ് എന്ന് പറഞ്ഞ വക്കീലുണ്ട്, സോഷ്യലിസ്റ്റ് ജനത പാർട്ടി പക്ഷേ ഇട്ടൂപ്പായിരുന്നു നമ്മുടെ ഒരു അവിടുത്തെ ലോക്കലായിട്ട് എല്ലാം സഹായമൊക്കെ. ഇട്ടൂപ്പ് ഒരു ദിവസം പോകുന്ന വഴിക്ക് ഞങ്ങൾ ലൊക്കേഷൻ പുള്ളി മിക്കവാറും നമ്മുടെ ഒരു ലോക്കൽ ഗാർഡിയനായിരുന്നു, സുകുമാരൻ വഴിയുള്ള കണക്ഷനാണ്, സുകുമാരൻ അവിടെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ ഒന്ന് കയറിയിട്ട് പോകുന്നു, പോകുന്ന വഴിക്ക് ഒന്ന് പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് പോകുന്ന അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലാണ്. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ചെറുപ്പക്കാരനാണ്, അയാൾ എന്നെ ഒറ്റ നോട്ട്, അപ്പോൾ എന്നെ നോട്ട്, ഈ വക്കീൽ വന്ന് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ എമർജൻസിയാണ്, സ്ട്രോങ് എമർജൻസിയാണ്. ഒരു മാർച്ച് ഏപ്രിൽ ഏപ്രിലാണ് മാർച്ച് ഏപ്രിലാണ് ആ ഈ പയ്യൻ ഈ ചെറുപ്പക്കാരൻ പക്ഷേ അയാൾ നോട്ടം വെച്ചാൽ ഈ തുരന്നുണ്ട് നമ്മൾ ഡ്രില്ലിങ് പോലെ എൻ്റെ എൻ്റെ ഉള്ളിലോട്ട് ഡ്രില്ലിങ് നോട്ടം. സുകുമാരനുണ്ട്, ദേവദാസുണ്ട്, ഞങ്ങൾ നാലഞ്ച് പേരാണ്. ഇവനൊറ്റ നോട്ടം എന്നെ ഇങ്ങനെ, അപ്പം എനിക്ക് കത്തി വക്കീൽ പറഞ്ഞു സംതിങ്സ് റോങ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ പകുതി ഷൂട്ടിംഗ് ആയുള്ളൂ. ഈ വിവരങ്ങൾ ഈ അവിടെ നിന്ന് താമസിക്കുന്നത് ഡി വൈ എസ് പി ആണ്, ഫിലിപ്പിൽ നിന്ന് ഡി വൈ എസ് പി എന്ന് താമസിക്കുന്നത്, എന്നെ പൊക്കാനാണ് താമസിക്കുന്നത്. അപ്പം ഈ സെറ്റും ഷൂട്ടിങ്ങും ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഇവർക്കെല്ലാം അറിയാം, പ്രൊഡ്യൂസർക്ക് അറിയാം, പിന്നെ ഷാജിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഇങ്ങനെ സംഭവമുണ്ടെന്ന്. എനിക്ക് മാത്രം അറിയില്ല, എനിക്ക് ഈ സംശയം മാത്രം എന്താ തോന്നി. അപ്പം ഞാനിത് തീർക്കില്ലെന്നാണ് ഇവരുടെയൊക്കെ ഒരു, ഈ പ്രൊഡ്യൂസർ വളരെ അസ്വസ്ഥനാണ്, അതിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്.
ഞാൻ പലപ്പോഴും വയലിൻ്റെ ഒക്കെ ആവുന്നു, എൻ്റെ ഉള്ളിൽ ഈ ഭയവും ഈ സംശയവും എല്ലാം കൂടെ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത്. അവസാനം ഷൂട്ടിംഗ് തീർത്ത് ഞാൻ അവസാനമൊക്കെ കൊടുത്തിട്ട് ഞാനവിടെ നിന്ന് നിന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഒന്നൊരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്, എന്നെ അവർ അറിയിച്ചു പോയില്ല. പാർട്ടിക്കാർ എല്ലാവരും ഉണ്ട്, ദേവദാസുണ്ട്, ദേവസിനെ ഇയാളെ ഫോഴ്സ് ചെയ്തിട്ടാണ് ദേവദാസിനെ കൊണ്ടുവന്നത്. ഓഡിയോഗ്രാഫർ എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റാണ്, 18 ദിവസം കൂടെ പടം തീർക്കുന്നു. അതിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അന്നൊന്നും അധികം വന്നിട്ടില്ല എക്സ്പോഷർ, അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഞാൻ അവിടെ നിന്ന് പെട്ടിയെടുത്ത് ഇറങ്ങി അഗസ്റ്റ് നേരെ മുമ്പിരുന്ന് ബസ് വരുന്നു. ഫാസ്റ്റ് തിരുവനന്തപുരം ഞാൻ കയറി, വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഇത് കോട്ടയം വഴി ബസ്സാണ്. കോട്ടയത്ത് നിന്ന് എനിക്ക് നിൽക്കാൻ വയ്യ, കാരണം 18 ദിവസം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്മോൾ ചിക്കൻ പോക്സ് അടിച്ചു മറ്റേ ഷൂട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ കിടന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കുളിച്ച് ഭക്ഷണം കഴിച്ചെന്ന് തോന്നുന്നു. എൻ്റെ ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഫാദറിനായും രണ്ട് മക്കൾ ഇത്രയേ ഉള്ളൂ, മനുഷ്യമ്പ്. ഇപ്പോൾ 74 72 കഴിഞ്ഞ് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞുള്ളൂ മുട്ടയൊക്കെ കഴിച്ചിരിക്കുന്നവർ. അവരെ കണ്ട് അവരെ ഫാദറിനെ അവരെയും കൊണ്ട് പുറത്തോട്ടെന്തോ പോയി. ഞാൻ ഭക്ഷണമൊക്കെ ചോടനെ എൻ്റെ നമുക്ക് പരിചയമുള്ള നമ്മളെ എൻ്റെ പഴയ കൊളീവിൻ്റെ ബ്രദർ അലക്സാണ്ടർ എന്ന കൃഷി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ 10 ദിവസം അവിടെ ശാസ്ത്രങ്ങളും ക്യാമ്പിലായിരുന്നു. അത് എനിക്ക് പിന്നെ വേണുവിനെ ഇതായിരുന്നു, വേണുവിനെ ആയിട്ട് കോണ്ടാക്ട് വന്നോ, പിന്നെ ഇവരെ എന്തോ കരിയറായിരുന്നു എന്നൊക്കെ എന്തൊക്കെയോ സംഭവം വേണം. വേണു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം. പി ജി ഒക്കെ ഒരു അറസ്റ്റ് ചെയ്യില്ലേ ആ പീരീഡ് തന്നെ, കൊച്ചു അത് തന്നെ കൊച്ചു നാരായണൻ പി ജി ഒക്കെ അതൊക്കെ അങ്ങനെ ഉണ്ട്. അതൊക്കെ എന്താ പറയാ, പോലീസിന്റെയും എമർജൻസി മാത്രം കുറ്റമല്ല, നമ്മുടെ കുറെ കുറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ല, രുക്മിണിയോട് ഞാൻ നിർത്തി സിനിമ എടുത്തു, ഞാൻ ഡിക്ലെയർ ചെയ്തു. ആ സെറ്റിൽ വെച്ച് അവിടെ വെച്ച് നമ്മൾ ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സ്മോളൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മോളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് കരയൊക്കെ ചെയ്തു, അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അവള് കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി, എനിക്കിനി സിനിമ ചെയ്തു, ഐ എം ഹാപ്പി വിത്ത് ദിസ് സിനിമ, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പരിപാടി നിർത്തുമെന്ന് പറഞ്ഞു. അത് അന്നേരത്തെ ഒരു ഇതിൽ പറഞ്ഞാണെങ്കിലും ഇറ്റ് വാസ് ഓൾമോസ്റ്റ് റെഡി. ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സർക്കാർ ഡോക്യുമെൻ്ററികളും കുറേ ടെലിവിഷനും അതിൻ്റെ ഇടയ്ക്ക്, അത് 88 പടത്തിന് അപാട്. ഏഹ് ലക്കേക്ക് അത് കഴിഞ്ഞ് 91 ഞങ്ങൾ ഡൽഹിക്ക് പോയി. അപ്പോൾ ഇവർക്ക് അവിടെ ഒരു പോസ്റ്റിംഗ് കിട്ടി. അത് നയനാർ ഗവൺമെൻറ്റ് ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് അതിൻ്റെ തൊട്ട് ഒരു വർഷം ബാക്കിയുള്ള സമയത്താണ് ശംഭു പഠിക്കും. ശംഭുവിനോട് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് ഞങ്ങൾ മെയിലാണ് പോകുന്നത്, ഇവരാദ്യം പോയി, ഞാനും ശംഭുവൊക്കെ പിന്നെയാണ് പോകുന്നു. അവിടെ ചെന്ന് ഇവർ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ VS കയറി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ എന്താണ് എന്നുവെച്ചാ രാജീവ് ഗാന്ധി മരിച്ചെന്ന് അറിഞ്ഞപ്പോ ആദ്യം പറഞ്ഞതാണ് ഇന്ത്യൻ ജനാധിപത്യ രക്ഷപ്പെട്ടു അങ്ങനെ പറഞ്ഞു ഞാൻ. പക്ഷേ ഞാന് എനിക്ക് പിന്നീട് ഒക്കെ തിരുത്തി പറഞ്ഞത് രാജീവ് ഗാന്ധിയെ കുറിച്ചല്ല. എനിവേ, അപ്പൊ അവിടെ പോയി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവര് ആ സീൻ വിറ്റ്നസ് ചെയ്യണം. അന്നത്തെ പിന്നെന്താണ് സോണിയാഗാന്ധി വരിക ഞങ്ങളെ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് പ്രകടനമൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു, കാരണം അന്നത്തെ പോലെ ബാക്ക്ലാഷ് ഉണ്ടാകുമോ, തെക്കേ ഇന്ത്യക്കാർക്കെതിരായിട്ട് വല്ലതും ഉണ്ടാകുമെന്നൊക്കെ പേടി. ഇത് കഴിഞ്ഞ് ഞങ്ങളവിടെ പോയി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ മാറിയല്ലോ. സർക്കാർ മാറിയിട്ട് എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് മാറ്റുമല്ലോ. ഈ ലെഫ്റ്റ് വരുമ്പം ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് പോകും, റൈറ്റ് വരുമ്പോൾ അങ്ങോട്ട് പോകും. ഇതിൽ ഇവരെ പെട്ടില്ല, കാരണം ഇവർ ലാസ്റ്റ് പോയതാണ്, ഇവരാ ഗ്രൂപ്പിൽ പോയതല്ല. September 2 നേരെ ഒരു അവിടുത്തെ കസേര ഒരു തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറാണ്. ശംഭുവോടെ പഠിക്കുന്നു, മോളോടെ പഠിക്കുന്നു, ഞങ്ങൾ ക്വാർട്ടേഴ്സ് താമസിക്കുന്നു, വേറെ കാശൊന്നുമില്ല. ഇവരിവിടെ വന്ന് പിന്നെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് അങ്ങോട്ട് വന്നു. September 2 അത് തൊട്ട് പിന്നെ ഞങ്ങൾ വാശി പിടിച്ച് അവിടെ നിന്നു, ക്വാർട്ടേഴ്സും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ച് ബലമായിട്ട് പുറപ്പെടാനില്ല. ഇയാളുടെ ഒരു ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസിയുടെ വേറെ രൂപമായിരുന്നു. ഇയാള്
നരസിംഹറാവ് ഭരണല്ലേ, കരുനാരം വരുമ്പോൾ അവിടെ മുഴുവൻ ഒരു ഒരു എന്താണ് ബ്ലാക്ക് കാറ്റും മറ്റേതും മറ്റേതും. ഇന്ത്യയിൽ കൂടെ നമ്മളും രണ്ടുപേരും വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞത്. ഒരു ഒരു ആ സമയത്താണ് നമ്മൾ ഈ പി ടി ഐയിൽ കുറച്ച് പണി കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ സർവൈവ് ചെയ്തു. ഈ ശശികുമാറിൻ്റെയൊക്കെ ഒരു ഓർഗനൈസേഷൻ, ഞാൻ കുറേ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ സിനിമ വിട്ടതാണ്, പിന്നെ തോറ്റവും ആകാശഗോയക്കും സംഭവിച്ചതാണ്. ഞാൻ സിനിമ വിട്ടതാണ്, സിനിമ പറ്റില്ലല്ലോ, നമുക്കൊന്നും സിനിമ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു ഒരു തോറ്റം ആണാണ് തോറ്റം സംഭവിച്ച തോറ്റെങ്ങനെ സംഭവിച്ചത്, അത് ഈ അംഗപ്പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം ചെയ്തു ഏഷ്യാനെറ്റിന് വേണ്ടി. അത് അവർക്ക് അത് ഒരു നഷ്ടക്കച്ചവടം പോലെയായിരുന്നു, വലിയ പാടായിരുന്നു. അത് അത്ര 10-13 എപ്പിസോഡാണോ? ആ 13 ആയിരിക്കണം. അത്രയും ചെയ്തിട്ടുണ്ട്. ശരത്ത് വളരെ പ്രിസൈസ് മെമ്മറിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഒരു നിർത്താന്ന് ചോദിച്ചു. അപ്പം വിജയരാഘവൻ എന്ന് പറഞ്ഞ നമ്മളിവിടെ വർക്ക് ചെയ്ത ഒരു കക്ഷിയുണ്ട്, പി ആർ ഡിയിലൊക്കെ ഉണ്ടായിരുന്നു. പി ആർ ഡി വിജയരാഘൻ അറിയില്ലേ, ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിരുന്നു. വിജയരാഘൻ അന്ന് നമ്മൾ ഉണ്ടായിരുന്നു. വിജയരാഘവനം പറഞ്ഞ ഈ പൂമാതയ പൊന്നമ്മയുടെ കഥ, എനിക്കത് കൃത്യമായ ഓർമ്മയൊന്നുമില്ല. വടക്കമ്പാട്ടിൽ നമ്മൾ ഉദയനും മറ്റേ ഇതങ്ങനെയുള്ള ഇതല്ല, ഇത് പിന്നീട് എന്തോ പൊങ്ങി വന്ന പാട്ടാണ്. പക്ഷെ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സിനിമയുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു 9 എപ്പിസോഡ് സീരിയൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അത് പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ അതിനകത്ത് കുറേ സെലക്ട് പാട്ട് റെക്കോർഡ്, എനിക്കത് ഇങ്ങനെ ഒരു സീരിയലായിട്ട് പോയാൽ കഷ്ടമാണല്ലോ, നമുക്കൊരു 16 മുതൽ കാഴ്ചയായിരുന്നു ആലോചിച്ച് ഒരു 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 എന്താ പറയുക ഒരു നമ്പറായിരുന്നു അത്. ഞാൻ അവിടെ പോയിട്ട് പിന്നെ 16 കെ എസ് എഫ് ഡി സി ടൈം അപ്പോൾ ക്യാമറ കിട്ടാനില്ല. രാധാകൃഷ്ണൻ്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, മുരളീനായുടെ ക്യാമറ. ആ ക്യാമറ പരട്ട ഇടക്കിടക്ക് സ്റ്റക്കാവും, പക്ഷേ അത് ലക്കി ക്യാമറയാണ്, കാരണം മരണസിംഹ ചെയ്ത ക്യാമറയാണ്. ഇതിനും കിട്ടിയല്ലോ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ ഓടും ഇത്. അപ്പം രാധാകൃഷ്ണനെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. രാധാകൃഷ്ണൻ മുട്ട് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നു, രക്ഷയില്ല. രാധാകൃഷ്ണൻ വിളിച്ചിട്ട് കണ്ണനെ വിളിച്ച് പറഞ്ഞു, കണ്ണനെ സുഖം. പക്ഷെ കണ്ണനിടെ 2 ദിവസം പനി കഴിച്ച് കിടന്നു. പിന്നെ പപ്പൻ്റെ പത്മകുമാറിൻ്റെ പിന്നെ കസ നീസ് നബീസ് ഉണ്ട് രണ്ടു പേര്, അവരെ ആറ്റ് ഫിലിമൊക്കെ ചെയ്യുന്നത്, അവരെ വിളിച്ചുകൊണ്ട് അവർക്ക് അന്ന് ചെയ്യാൻ തെയ്യം ചെയ്യുന്ന ദിവസം ഇവരെ. അപ്പോൾ തെയ്യത്തിനും ചില അവർ ആദ്യമേൽ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങി തുടങ്ങിയിട്ടേ കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറോളം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇവർ സെറ്റപ്പ് ചെയ്യുമ്പോഴേക്ക് ക്യാമറ പറഞ്ഞ് സ്റ്റക്കാവും, മാഗസിൻ തീരും, അത് അങ്ങനെയൊക്കെ തല്ലിയെടുത്തു. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു 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 സന്തോഷം തോന്നിയ ഓർക്കാം. എസ്പെഷ്യലി ആ പെൺകുട്ടി വളരെ കറക്റ്റായിരുന്നു കേട്ടോ അതിനകത്ത്. സിനിമ ഞാൻ വിട്ടു തന്നെയാണ്, രുക്മിണി ഒരു സിനിമ വിട്ടു തന്നെയാണ്. പിന്നെയും അത് 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 ശരിയല്ല കാഴ്ചപ്പാട്. കാരണം വെച്ചാല് ഈ ആകാശഗോപുരം മാസ്റ്റർ ബിൽഡർ, മാസ്റ്റർ ബിൽഡർ എന്നെ എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നത് ഈ ശരിക്കും ചരിത്രപരമായിട്ട് എങ്ങനെയാണ്, ഇബ്സന്റെ നാടക ജീവിതത്തിൽ 3-ാം ഘട്ടമുണ്ട്. അതിൽ വന്ന 3-4 നാടകങ്ങളുണ്ട്, അതിലൊന്നാണ് മാസ്റ്റർ ബിൽഡർ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആദ്യത്തെ നാടകങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെഹോവ്, സ്റ്റിൻബെർഗ് തുടങ്ങിയ ആൾക്കാരൊക്കെ കുറെ കൂടെ ഈ ഉണ്ടല്ലോ റിയലിസ്റ്റിക് അല്ലാത്ത സർ റിയൽ എന്നൊക്കെ പറയാവുന്ന സംഗതിയൊക്കെ വന്ന് ഇബ്സന്റെ ഒരു 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 തിരിച്ചടി പോലെയാണ് ഈ പ്ലേ. ഇതിനൊരു സറിയൽ ക്യാരക്ടറുള്ളത്, ഇത് റിയലും സർ റിയലുമാണ്, അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒരു മറുപടി പോലെയാണ് അത് സാധനം. എന്തായിരുന്നാലും അത് അത് ഇബ്സന്റെ മൊത്തം സാധനം അതിനകത്തുണ്ട്. അയാളെ ജീവിതാനുഭവം തന്നെയാണ് പറയുന്നത്. അയാൾ ഈ ശില്പി എന്ന് പറഞ്ഞ സാധനം അയാൾ ഓരോ കയറ്റവും ഓരോ സ്റ്റേജിങ് തന്നെയാണ്. അത് ശരിക്കും മെറ്റഫറിക്കാണ് സാധനം. ഈ ഇത് തന്നെയാണ് എനിക്ക് അല്ല ഇബ്സന്റെ ഏതെങ്കിലും ഒരു കഥ, ഏതെങ്കിലും ഒരു നാടകം, സിനിമയൊക്കെ എന്നുള്ള താല്പര്യമില്ല എനിക്ക്. ഞാൻ ഇബ്സന്റെ എൻ്റെ ക്യാമറമാനൊരിക്കൽ പറഞ്ഞു, നമ്മൾ സന്തോഷത്തുണ്ട്, യു ആർ എ ഫാൻ ഓഫ് ഇബ്സൻ. ഞാൻ പറഞ്ഞു, നോ നെവർ. എനിക്ക് ഞാൻ എൻ്റെ മാത്രം ഫാനാണ്, വേറെ ആരും. പക്ഷേ ഇബ്സന്റെ ഈ പെർട്ടിക്കുലർ പ്ലേ ആണ് എന്നെ അതൊരു പെർഫെക്റ്റ് സാധനമായിട്ട്. ഇത് സ്റ്റേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചു നടന്നത്. കാരണം എന്തോ എനിക്ക് വല്ലാത്തൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഇവള് പെണ്ണെന്ന് പറയുന്നതിന് കുറേ സ്റ്റഡീസൊക്കെ ഉണ്ട്, ഞാൻ സ്റ്റഡീസിന് ഒരു വായിച്ചിട്ടില്ല. പെണ്ണ് തന്നെ ഒരു 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 ഇതാണ് ഒരു ഒരു ഇയാളുടെ. പിന്നെ അയാൾ ഈ അതിനകത്ത് പറഞ്ഞ ഭയങ്കര ഫിലോസോഫിക്കായിട്ടുള്ള കാര്യം, ഇത് പലതും
പിന്നെ ഒരുതരം നീശയുടെയൊക്കെ ഫിലോസഫി എന്നങ്ങനെയുള്ള സാധനമുണ്ട്. ഈ ഫ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ കക്ഷികളുടെയൊക്കെ ഉണ്ട്. ഇയാളെക്കാളൊക്കെ ജൂനിയേഴ്സാണ്. പക്ഷെ ഇയാൾ ഈ ഡൈഡ് ഇൻ 1906. ഇത് 1892 ഇതിൽ മരിക്കുന്നതിൻ്റെ ഒരു 10-15 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പ്ലേയാണിത്. ഈ പ്ലേ പിൽക്കാലത്ത് വന്നിരിക്കുന്ന പല സംഗതിയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. മാത്രമേ ഞാൻ അവിടെ ഇടയ്ക്ക് ഞാനൊന്ന് വായിച്ചത് ജെയിംസ് ജോയ്സിന് ഇബ്സന്റെ ഏറ്റവും പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പ്ലേ. ഇപ്പൊ ജോയ്സിന്റെയൊക്കെ ഒരു ഉണ്ട്. ജോയ്സ് ഒരു നാടകം എഴുതിയിട്ടുണ്ട്, ഒരു സിംഗിൾ അല്ല ആ ഒരു നാടകം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്ലേ അറിയില്ല. അയാള് ഒരു ഇബ്സനിക്കുന്നതാണ്. ആ പ്ലേയുടെ സ്റ്റേജിങ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് എവിടെയോ വെച്ച്. ഞാനത് ഇടക്കുന്ന ഈ ജോയ്സിന്റെ പിന്നെ സണ്ണിലാണ് ബെക്കറ്റ്, അതറിയാലോ. ജെയിംസ് ജോയ്സിന്റെ സണ്ണിലാണ് ഈ സാമുവൽ ബെക്കറ്റ്. ഇങ്ങനെയൊക്കെ ചില കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇബ്സന് ഭയങ്കര ക്രിറ്റിസം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഇസ് നോട്ട് എ പ്ലെയിൻ റിയലിസ്റ്റ്. ഇവൻ ഇതുപോലെ എന്താ ഡോൾസ് ഹൗസ് പോലെ ഒരു പ്ലേ അല്ലായിരുന്നു ഇത്. ഇയാളുടെ ഒരു ഫാൻറ്റസി തന്നെയാണ് മൊത്തം. എൻ ആർട്ടിസ്റ്റ് ഫാൻറ്റസി, മതത്തെക്കുറിച്ച്, പിന്നെ ദൈവത്തെക്കുറിച്ച്, പിന്നെ ഇത് ഈ മനുഷ്യൻ്റെ ഡിസയറിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഭയങ്കര. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ പ്ലേയിൽ എൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഈ ഭാഷയുടെ ഒരു അയാളുടെ സംഭാഷണങ്ങളുടെ ഒരു ഗരിമ എന്ന സംഭവമാണ്. അതിൻ്റെ ഡെപ്തും അതിൻ്റെ ഒരു പവറും അത് ഈവൻ ഒരു തരം പിന്നെ എന്താ പറയുക ഒരു ഫാസിസ്റ്റാണ് സാധനം. ഒരു പരിധിയുടെ ഫാസിസ്റ്റാണ് അത്. അല്ല ആ ക്യാരക്ടർ എലമെന്റ് ഉണ്ട്. ഞാൻ തിരിച്ച് ഇപ്പം ഇത് അതില് പുള്ളിയുടെ ഒരു എന്താണ് ഫാന്റസി എന്ത് പറയുമ്പോഴും, പക്ഷെ കുമാരേട്ടൻ സിനിമയില് വർക്ക് ചെയ്യും. ഞാൻ നോവൽ ഇത് നടൻ വായിച്ചിട്ടില്ല. ആ സിനിമയില് കുമാരേട്ടൻ കുറച്ചൊരു വർക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു റിയാലിസ്റ്റിക് പ്ലേ ആണ്. അല്ല സിനിമയില് വെച്ചാല് അതാ സിനിമയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് കാര്യമായിട്ട് ചെയ്തെന്ന് പറയുന്നത് ഈ ഒന്ന് നാടകത്തിൻ്റെ ടെക്സ്റ്റ് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ അതിനകത്ത്. ആകെ ചെയ്തെന്ന് പറയുന്നത് ഈ മറ്റേ ക്യാരക്ടറും ജൂനിയർ ആർക്കിടെക്റ്റും അയാളുടെ ഇപ്പം ഗോപിയുടെ ക്യാരക്ടറൊന്നും നാടകത്തിൽ ഡയറക്റ്റായിട്ട് വരുന്നില്ല. അച്ഛനും മറ്റേ അയാളുടെ വീടും ഈ കാതറിനുണ്ട്, ഈ ഇയാളുണ്ട്, അച്ഛന് അതിനകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റേത് ആ പ്ലേ തന്നെ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പ്ലേ തന്നെയാണ് എന്നെ പ്ലേ അല്ല, പ്ലേയിലെ ആ ഡയലോഗിൻ്റെ ഒരു ഭാഷാ ശില്പം തന്നെയാണ് അതിനകത്ത്. അതിൻ്റെ ഡയമെൻഷൻ ഇത് പിന്നെ എന്താണ്, ഇപ്പം തിയേറ്ററിലൂടെ നമ്മൾ തിയേറ്ററിലൂടെ മാത്രം, തിയേറ്റർ എന്നല്ല ഞാൻ പറഞ്ഞു, ഡ്രാമ ലിറ്ററേച്ചറിലൂടെ മാത്രം നമുക്ക് ഹിസ്റ്ററി ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രീക്ക് നാടകം തൊട്ട് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ ഹാപ്പനിങ് അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് സാധനം ഉണ്ടല്ലോ, കോമ്പി ഓപ്പറാസും മറ്റും പല സീരിയസ് പ്ലേസ് ഓപ്പറേസ് ആക്കുന്ന അങ്ങനെ പരിപാടിയുണ്ടല്ലോ, ഓപ്പറയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന. ഇപ്പോൾ ഈ പടം വിക്ടർ ഹ്യൂഗോയുടെ ലേമറബിളെ ഒരു ഓപ്പറയായിട്ട് വന്നിരിക്കുന്നു. ആ ഇങ്ങനെ അത് തന്നെ ഓപ്പറ സ്റ്റൈലിലാണ് മൊത്തം പാട്ടും അങ്ങനെയാണ് അത്. ആ രീതിയിൽ അപ്പം എന്നുവെച്ചാൽ പല രീതിയിലും വരുന്നുണ്ട്. ഇതിനെ മാത്രം ട്രേസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു ആർട്ട് ഹിസ്റ്ററി മാത്രമല്ല ഹ്യൂമൻ ഹിസ്റ്ററി തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് നമ്മൾ പോയി. അപ്പം ഇതിൻ്റെ ഇത് ആ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. ഈ ചരിത്രം തന്നെ ചരിത്രത്തിൻ്റെ പല ഇതുണ്ടല്ലോ, പല മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതിലൊരു മാനിഫെസ്റ്റേഷനാണ് ഈ തിയേറ്ററും സിനിമയൊക്കെ തന്നെ ആ ത്രെഡിൽ കൊടുത്തിട്ടുണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഇവർ ഈ കുറേ ആളുകൾ പിന്നെ ഈ കുറേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്ന് കുറേ പുസ്തകമൊക്കെ വായിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ തിയറികൾ പറയുന്നത്. തിയറിക്കൊക്കെ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഇത് കണക്റ്റഡ് അല്ല, ഇത് തിയറി അല്ല, ഓരോന്നും സെപ്പറേറ്റ് ആയി നിൽക്കുകയാണ്. ദിസ് ഈസ് ആർട്ടിക്കുലേഷനും ഒരു കോൺസെപ്റ്റിലായിട്ട് തന്നെ എവിടെയൊക്കെയോ പെശകുണ്ട്. കാരണം ഈ ഇങ്ങനെയൊന്നും അല്ല ഇതിനെ കാണേണ്ടത്. ഈ പണ്ട് നമ്മുടെ ഈ സംസ്കൃത സാഹിത്യത്തിൻ്റെ പാരമ്പര്യം ഉണ്ടല്ലോ, എന്തോ ദിവ്യമായ സാധന സാഹിത്യം എന്നൊക്കെ പറയുന്ന റിയാലിറ്റി എന്നൊക്കെ മാറി എന്തോ ഒരു പൂ വിരിയുന്ന ഒരു സാധനമാണെന്നൊക്കെ അങ്ങനെയല്ല. ഇത് ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള പല ആക്ടിവിറ്റിയിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ കണ്ടു കഴിയുമ്പം ഇനി പ്രശ്നമൊന്നുമില്ല. കാരണം ലിറ്ററേച്ചർ തന്നെയാണ് ഇതെല്ലാം. ലിറ്ററേച്ചറിൻ്റെ ഒരു പെർഫോംഡ് രൂപമാണ്, അല്ലാതൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ഇന്ന് ഞാനൊരു മീറ്റിങ്ങിന് പോയിരുന്നു കേട്ടോ, ഒരു യുക്തിവാദികളുടെ മീറ്റിംഗ്.
യുക്തിവാദി എന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചുകൊണ്ട് ഞാൻ പോയതാണ്. എനിക്ക് യുക്തിവാദമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പം കമലഹാസൻ ഇഷ്യമാണ്. ഞാൻ അവിടെ പോയി പറഞ്ഞു ഇതത്ര ലളിതമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. കാരണം ഇന്ത്യൻ സൊസൈറ്റി, കേരള സൊസൈറ്റിയൊക്കെ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ജാതി മതത്തിൻ്റെ പേരിൽ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. അപ്പം കലാകാരനും ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. കലാകാരന് സർവതന്ത്ര സ്വാതന്ത്ര്യമായിട്ട് അവരിങ്ങനെ ഇവന്മാരുടെ കുറേ കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് ബഹളം കാണിക്കേണ്ട ഉടനെ മറ്റവർ വരുന്നു, ഇവർ വരുന്നു. അപ്പം വളരെ വളരെ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. പക്ഷേ എപ്പോഴും നമ്മളെ സിനിമാക്കാരും എല്ലാവരും കൂടെ കയറി വളയാവുന്നതാണ്, ഡി വൈ എഫ് ഐക്കാരും എല്ലാം കൂടെ വളയാവുന്ന സാധനം. പക്ഷേ എന്തൊരു ഇതാണ്, ഈ കമലഹാസൻ യുക്തിവാദിയായിരിക്കും, കമലഹാസൻ വിപ്ലവമായിട്ടായിരിക്കും, നമുക്ക് തർക്കമില്ല. പക്ഷേ അയാൾ ചെയ്ത പല സിനിമകളിലും എന്താണ്, ടോട്ടലി ഫാസിസ്റ്റ് അല്ലേ അയാളുടെ സിനിമകൾ? മാത്രമല്ല ഇവൻ ഈ ഇതിനകത്ത് പടം കാണാതെയല്ലേ എല്ലാവരും കയറിയിട്ട് പിന്നെ ഇതിനാക്കി. കണ്ടിട്ട് അല്ല, കണ്ടിട്ട് എതിർക്കുകയും ചെയ്യാം, കണ്ടിട്ട് അനുകരിക്കുകയും ചെയ്യാം. ഇല്ല ബാല്യകാലസഖി ഇന്ദുപ്പോ വരാനുണ്ടായിരുന്നു. ബാല്യകാലസഖി വേറെ ഉള്ള ചെയ്തു. കാവ്യമാധവനെ നോക്കാൻ തുടങ്ങിയതാണ്. കാവ്യമാധവന് കുഴപ്പമൊന്നുമില്ല. ഞാനും പ്രസാദ് കാവ്യമാധവനെ ഞാൻ കാവ്യമാധവനെ പ്രസിഡന്റ്. ഞാനും പ്രസാദ് കുമാരേട്ടൻ അവിടെ വന്ന് ഇത് ചെയ്യാൻ റൈറ്റ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ കൊച്ചെന്തിനും ഒരു സിനിമ, രണ്ടാമത്തെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ആ കൊച്ചെങ്ങനെയാണ് നമുക്ക് ആലോചിച്ചാലോ ഇത്രയും വർഷം മുമ്പ്? അല്ല, കാവ്യമാധവൻ ഇപ്പോഴും പരിഗണനയിലുണ്ട്. എന്താ വെച്ചാൽ ഞാന് പിന്നെ ഉദ്ദേശിക്കുന്ന ഈ ഉള്ളേ, ഞാൻ ആലോചിച്ചത് സിനിമ രണ്ടു വിധത്തിലാണ്. ഒന്ന് ക്യാരക്ടർ, ഒന്ന് ആക്ടർ. ഈ ആക്ടറിൻ്റെ പ്രത്യേകത അനുസരിച്ച് ക്യാരക്ടറിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും പ്രസൻറ്റേഷനും മാറ്റം വരും അല്ലേ. അപ്പോൾ ഈ അതിന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പം കഥകളിയുടെയും ഒക്കെ പാരമ്പര്യമുള്ള ആൾക്കാരല്ലേ. 70 വയസ്സുള്ള ഒരു വയസ്സൻ കയറിയിട്ട് അതിസുന്ദരിയായ ചെറുപ്പക്കാരിയായിട്ട് അഭിനയിക്കുന്ന ഇത് കണ്ടിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആലോചിച്ചുള്ളൂ? അത് അതൊരു വിഷയമല്ല. കാരണം ഇപ്പം ഇതിനകത്ത് ഫീസിബിലിറ്റി സംഭവം ശരത്, ഇപ്പം ഒരുപാട് പേര് പടം ചെയ്യുന്നില്ലേ. ഇത് 90% പടങ്ങളും ഒന്നും ആവില്ല, ഭീകര നഷ്ടത്തിലായിരിക്കുന്ന സംശയമില്ല. നമ്മളും ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സിനിമ എന്ന് പറഞ്ഞത് നമുക്ക് വഴങ്ങുന്ന ഒരു സാധനമേ അല്ല. ഇത് വയബിലിറ്റി ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ വഴങ്ങില്ല. ഞാൻ കുടിച്ചു, പിന്നെ കാപ്പി കുടിക്കോ? വാൾട്ടർ അറിയില്ലേ? വാൾട്ടർ ഫിലിം മേക്കറാണ്, ചരിത്രം അറിയാലോ അല്ലേ. രണ്ടുപേരും ഫിലിം മേക്കർ, വാൾട്ടർ പി ആർ ഡി ഉദ്യോഗസ്ഥനാണ്. ഡിഗ്രീസ് ഒക്കെ തിരിക്കുന്നതിലൊക്കെ നമുക്ക് നമ്മള് പ്രധാന സംഭവം എന്ന് വെച്ചാല് ഈ പ്രൊഫഷണൽ നാടകം നാടകക്കാരില്ലേ. നമുക്കിപ്പം ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, നമ്മുടെ മുകേഷിന്റെ ഒക്കെ അമ്മയുടെ ഒക്കെ പോലെയുള്ള അവര് എത്രയോ കൊല്ലമായിട്ട് നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കെ പി എസ് സിയിൽ പ്രോജക്ട് അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ ഇപ്പോഴും അത് ലൈവാണ്.